സമാധാനിക്ക് പോലെ എല്ലാം ശരിയാവും. ഞാൻ നിന്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്തിനാ ചേ ടെൻഷൻ അടിക്കുന്നത്? പാർവതിക്ക് സുഖപ്രസവമായിരിക്കുന്ന ഡോക്ടർമാർ പറഞ്ഞതല്ലേ? എന്റെ ടെൻഷൻ അതല്ല. മൂന്ന് തലമുറയായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി പോലും പിറന്നിട്ടില്ല. ഇത്തവണയെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്നുള്ള ആശങ്കയിലാണ് ഞാൻ. പെൺകുട്ടിയാ, സ്വാമി സുഖമാണോ രാഘവ? എല്ലാം അങ്ങയുടെ അനുഗ്രഹം സ്വാമി. ഈശ്വരന്റെ അനുഗ്രഹത്താല് ഇപ്പൊ ഇതാ എന്റെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നു സ്വാമി. പാർവതി, സ്വാമിയുടെ കയ്യിൽ കൊടുക്ക്. ഈ കുട്ടി വളരെ ഭാഗ്യമുള്ളവളാ. ഈ കുഞ്ഞു തങ്കം വളരെ പേരും പ്രശസ്തിയും ഉള്ളവളായി തീരും. ആർക്കെങ്കിലും കഷ്ടവും ദുഃഖവും വന്നാല് ഇവൾ കൈതാങ്ങിയവരെ സംരക്ഷിക്കും. ഇവൾ ജീവിക്കുന്ന സ്ഥലത്ത് ഐശ്വര്യവും സന്തോഷവും സമാധാനവും എന്നും കളിയാടും. നിങ്ങളുടെ പല ഐശ്വര്യങ്ങൾക്കും ഇവൾ നിദാനമായി തീരും. അതുകൊണ്ട് ഈ കുട്ടിക്ക് ഐശ്വര്യ എന്ന് ഞാൻ പേര് വിളിക്കുന്നു. ഐശ്വര്യ, ഐശ്വര്യ. ഇത് അതിശക്തവും പരമപവിത്രവുമായ ഏകമുഖി രുദ്രാക്ഷമാണ്. ഇത് ഈ കുട്ടിക്ക് എന്റെ സമ്മാനം. സന്തോഷമുണ്ട് സ്വാമി. ഇതെപ്പോഴും കുട്ടിയുടെ കഴുത്തിലുണ്ടാവണം. പരമശിവന്റെ അനുഗ്രഹത്താൽ കുട്ടിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ശരി. സ്വാമി, ആ കുഞ്ഞിന്റെ ഭാവികാലം വളരെ അത്ഭുതമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വാക്കുകളിൽ ഉണ്ടായ സന്തോഷം കണ്ണുകളിൽ കണ്ടില്ലല്ലോ. അതെന്താ സ്വാമി? ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഇന്നു മുതൽ എല്ലാ ഭാഗ്യങ്ങളും ആ കുടുംബത്തെ തേടി വരാൻ പോവുകയാണ്. ഇതിലുള്ള ദുരന്തം എന്തെന്നാൽ ആ കുട്ടി അവളുടെ 22-ാമത്തെ വയസ്സിൽ മരണമടഞ്ഞു. നമ്മുടെ ആചാരങ്ങളും നമ്മുടെ വേദങ്ങളും നമ്മുടെ ധർമ്മങ്ങളും മറന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഗുരുകുലങ്ങൾ വേദപാഠശാലകൾ നിർമ്മിച്ച് നമ്മുടെ സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിൽ നിങ്ങൾക്ക് പകരം വെക്കാൻ വേറെ ആരാ ഉള്ളത്? ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം എന്റെ പേരക്കുട്ടി ഐശ്വര്യയാണ്. ശരിയാ, അവൾ ഭഗവാന്റെ അനുഗ്രഹത്തോടെ ജനിച്ച കുട്ടിയാ. അത് ശരി, ഐശ്വര്യ എവിടെ? Ah
എന്താടാ മഹാത്മാഗാന്ധിയുടെ വേഷമിട്ട് പിച്ചു എടുക്കുന്നു? അതോ വെള്ളക്കാരുടെ അടുത്ത് പോയി കൈ നീട്ടുന്നു. നാണല്ലേ നിനക്ക്? എനിക്ക് അച്ഛനമ്മയില്ല, 3 വയസ്സുള്ള ഒരു അനിയത്തിയുണ്ട്, ഒരിക്കലും കരയില്ല. അശന്ന മാത്രമേ അവിടെ കരയുള്ളൂ. അവളുടെ വിശപ്പ് മാറാനായിട്ടാ ഞാനിങ്ങനെ പിച്ചെടുക്കുന്നത്. വിശപ്പ് മാറ്റാൻ ഭിക്ഷ എടുക്കുന്നത് ഒരു നല്ല വഴിയല്ല. നമസ്കാരം. ആ പൂക്കൾ ഇങ്ങോട്ട് തരൂ. ഈ പൂക്കളും കൊണ്ട് നീ ആ പാർക്കിലേക്ക് പോ. പൂവിന് 2 രൂപ എന്ന് പറഞ്ഞ് വരുന്നവർക്ക് വിൽക്ക്. അങ്ങനെ സമ്പാദിക്കുന്ന പണം കൊണ്ട് നിനക്ക് സന്തോഷിക്കാം. ആ പണം കൊണ്ട് നിന്റെ അനിയത്തെ രക്ഷിക്ക. നീ ഇനി എന്നും സ്വന്തം കാലിൽ ജീവിക്കണം. ഇങ്ങനെ എന്നെ ഉപദേശിക്കാനായിട്ട് ഇതുവരെ ആരും ഉണ്ടായില്ല. അമ്മന്ന് പറയണ്ട, ചേച്ചി എന്ന് വിളിക്കാം. ചെല്ലു. പെരുന്നാളിന് ഞങ്ങൾ ഇവിടെ എല്ലാം പൂജ നടത്തിക്കൊണ്ടിരിക്കുക. മോൾ എവിടെ പോയതായിരുന്നു? വേദപാഠശാലയിൽ പോയിട്ട് വരാം. മുത്തശ്ശ, ദീർഘ സുമംഗലി ഭവ. സ്വാമി, ഞങ്ങൾ പോയിട്ട് വരട്ടെ? ഓ ഐശ്വര്യ, സ്വാമിയുടെ അനുഗ്രഹം വാങ്ങിക്കുമോളെ. ദീർഘായുഷ്മാൻ ഭവ. ഇത് എത്രാമത്തെ പെരുന്നാളാ മോളെ? 22-ാമത്തെ പെരുന്നാൾ. സ്വാമി, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞാൽ? കലഹപ്രിയനായ നമ്മെ താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ ദേവേന്ദ്ര? ക്ഷമിക്കണം മഹർഷി, ഒരു യുഗത്തിലും താടിയില്ലാതെ കണ്ട താങ്കളെ താടിയോടുകൂടി കണ്ടപ്പോ ഏതോ ശത്രുവോ പരദേശിയോ ആണെന്ന് വിചാരിച്ചു. അത് ശരി, എന്തിനായി താടി മഹർഷി? ജ്ഞാനം വർത്തിക്കാൻ തപസ്സിരുന്നു, പക്ഷെ താടിയാണ് വളർന്നത്. അഴകായിരിക്കുന്നത് കൊണ്ട് അങ്ങനെ തന്നെ വിട്ടു. വെട്ടിയില്ല, കാണാൻ നല്ല ഭംഗിയല്ലേ. പ്രമാദം, പ്രമാദം, ഇതൊരു വരം തന്നെയല്ലേ? ബൃഹസ്പതിയാർ ഒരു വാക്ക് പറഞ്ഞാൽ അതിന് മറുവാക്കില്ല. അതെ, ആന വരും പിന്നെ മണിയൊച്ച കേൾക്കും മുന്നേ എന്നതുപോലെ വന്നിരിക്കുകയാണല്ലോ. എന്റെ പദവിക്ക് എന്തെങ്കിലും ആപത്തുണ്ടോ? അതായത് ഞാൻ ഇങ്ങോട്ട് വന്നത് കലഹമുണ്ടാക്കാനാണെന്നാണോ താങ്കൾ കരുതുന്നത്? എന്തോ എനിക്കൊരു ഭയം. വളരെ കാലം കഴിഞ്ഞുള്ള വരവാണല്ലോ, എന്താ വിഷയം? അവിടെ നിങ്ങളുടെ സ്നേഹിതന് യമലോകാധിപതി പാപികൾക്ക് ദണ്ഡന കൊടുത്തു കൊടുത്ത് അദ്ദേഹം ചുക്കി ചുളിഞ്ഞ് ചുണ്ണാമ്പായി കുത്തിയിരിക്കുന്നു. ആ കാലകണ്ഠൻ തന്റെ ഗേദ തനിക്ക് പോലും എടുക്കാൻ വയ്യാതെയായി. ഗേദയെടുക്കാൻ പോലും ശേഷിയില്ലാത്ത കാലകണ്ഠൻ. അങ്ങനെ പാപം ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് കൊണ്ട് അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നല്ല തീരുമാനമാണോ? നാരായണ, താങ്കൾക്ക് സ്ഥാനമാറ്റം ഉണ്ടാക്കുന്ന തീരുമാനമാണ്. ആ യമധർമ്മ രാജാവ് ത്രിമൂർത്തികളെ കണ്ട് കോടിക്കണക്കിന് വർഷങ്ങളായി നരകത്തെ ഭരിക്കുന്ന തനിക്ക് സ്ഥാനമാറ്റം ആവശ്യമാണെന്ന് പറഞ്ഞു. ആയതുകൊണ്ട് അദ്ദേഹത്തിന് സ്വർഗവും താങ്കൾക്ക് നരകം. വേണ്ട വേണ്ട, ആ ദരിദ്ര നീച ദുഷ്ട യമപദവി എനിക്ക് ആവശ്യമില്ല. ഞാൻ ഈ സിംഹാസനം വിട്ടുകൊടുക്കില്ല. വേണമെങ്കിൽ ഈ സിംഹാസനം കൂടി കൊണ്ടുപോയിക്കോളൂ. ഭൂലോകത്തിൽ ചില മന്ത്രിമാർ താങ്കളെ പോലെ ഈ സിംഹാസനവും കെട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. അവരെ താങ്കൾക്ക് നരകത്തിൽ കാണാം. മഹർഷി, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? ആ ത്രിമൂർത്തികളുടെ കാലിൽ വീഴണോ ഞാൻ?
നിങ്ങളെ നന്നാക്കാനേ പറ്റില്ല. കാലിൽ വീഴുന്നത് നേതാക്കന്മാരുടെ ശീലമാണ്, അത് നമുക്ക് വേണോ? പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്കെന്ത് കാര്യം? നിങ്ങൾ ഇവിടെ ഇരിക്കൂ, താങ്കൾ വരൂ. നാരായണ നാരദരെ, എന്തൊരു ബഹളം അത്! ഇതെന്തൊരു ബഹളം! ഇത് ചെറിയ ബഹളമല്ലേ, നമ്മൾ കാണാൻ പോകുന്നത് ആ വലിയ ബഹളം. നോക്കിയാലും അടങ്ങ് പോകാം. അവിടെ കയ്യിൽ കിട്ടിയാൽ അത്ര തന്നെ, അങ്ങോട്ട് നടക്കൂ. നാരായണ എഴുന്നേൽക്കൂ. യമനടാ, കൊണ്ടുവരുന്നു സ്വാമി. അയ്യോ പാവം, ഈ പടി കേറി ഇറങ്ങി കേറി ഇറങ്ങി മടുത്തു. വെഞ്ചാമ്പരം വീശുന്നവർ ഇന്ന് ലീവ, ഏതായാലും ഞാൻ തന്നെ വീശാം. വേണ്ടാത്ത പണി എന്തിനാ സ്വാമി ചെയ്യണത്? ധർമ്മത്തെ കാക്കുന്നവനാടാ, സകല പാപകോടികളും ഭയക്കുന്നവനാടാ, ദേവഗണങ്ങൾ പൂജിക്കുന്ന ദിക്പാലകനാടാ, നരകലോക പരിപാലകൻ യമനാടാ. നോക്കി ഇറങ്ങി വന്നേ സ്വാമി, ഈ നില പോയാ നിങ്ങൾക്ക് തളർവാദം തന്നെ വരും. പാവ യമൻ വിചിത്രഗുപ്തന്റെ സഹായത്തോടെ ഇറങ്ങി വരുന്നു. തെറ്റ് തെറ്റ്, അങ്ങനെയല്ല, അവര് പരസ്പരം സഹായിച്ചിറങ്ങി വരിക. ഈ നേരം കേട്ട നേരത്തെ നാരദൻ ഇന്ദ്രന് എന്തിനാണാവോ വന്നത്? സ്നേഹിത ദേവേന്ദ്ര നമോവാഗം, നാരദ മഹർഷിക്കും നമ്മുടെ സ്വാഗതം. നിന്നെ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ യമ, എങ്ങനെയിരുന്ന നീയാ ഇങ്ങനെ ആയിപ്പോയെ? യമന് കഴിഞ്ഞ വർഷമാണ് പിത്തവും അതിന്റെ കൂടെ പഞ്ചസാരയുടെ അസുഖം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇപ്പൊ ഗത പോലും പൊക്കാൻ പറ്റാത്തത്. രക്തസമ്മർദ്ദം ഉണ്ട്. ഓഹോ വിചിത്രഗുപ്ത, മാനവരുടെ കണക്ക് നീ എന്തിനാ നോക്കുന്നേ? നിന്റെ സഹോദരൻ ചിത്രഗുപ്തനെവിടെ? ഒരു വർഷമായി ചിക്കൻ കുനി എന്ന രോഗം വന്ന് കഷ്ടപ്പാടില്ല. ഈ പെട്ടിക്കകത്ത് തന്റെ ശരീരമൊക്കെ ചെറുതാക്കി വിശ്രമത്തില. എന്താ ശബ്ദം, മാക്രിയാണോ? മാക്രിയല്ല സ്വാമി, എന്റെ ജ്യേഷ്ഠൻ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നമസ്കാരം പറയുക. ദേവേന്ദ്ര രാജനും നാരദ മഹർഷിക്കും വന്ദനം. വന്ദനം ഗുരു, വന്ദനം. ഗത പോലും പൊക്കാൻ കഴിയാത്ത നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ എന്റെ മനസ്സ് വല്ലാതെ പരിതപിക്കുന്നല്ലോ സ്നേഹിത. പരിതാപപ്പെട്ടത് കൊണ്ട് മാത്രം പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല. പാപികൾക്ക് നരകമായിട്ടുള്ള ഈ ലോകം എനിക്കും ഇപ്പോൾ നരകത്തെ പോലെ തന്നെയാണ് തോന്നുന്നത്. അതിനെന്തിനാ വിഷമിക്കുന്നത് യമധർമ്മരാജ? താങ്കളുടെ കുമാരന്മാർക്ക് കിരീടധാരണം നടത്തി താങ്കൾക്ക് വിശ്രമിച്ചുകൂടെ? ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. എന്നാൽ അവർക്ക് ഇവിടെ മരോചകമായി തോന്നിയത് കൊണ്ട് ശിവഗണത്തോടൊപ്പം പോയിരിക്കുകയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യും? എന്റെ ഒരേ ഒരു പേരക്കുട്ടിയായ യുവധർമ്മൻ വളരെയധികം ബുദ്ധിശാലിയും യോഗ്യനുമാണ്. അവന് പട്ടാഭിഷേകം ചെയ്യാമെന്നാണ് ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത്. ഈ ചെറുപ്രായത്തിൽ അവൻ ഇത്രയും വലിയ ഭാരം ചുമക്കുമോ? അവന് വലങ്കൈയായിട്ട് നമ്മുടെ ചിത്രഗുപ്തന്റെ പേരൻ ശുക്രഗുപ്തനെ ഞാൻ നിയമിക്കാൻ പോവുകയാണ്. അവർ രണ്ടുപേരും ഒരേ പ്രായക്കാർ, ജീവന്റെ ജീവനായ സ്നേഹിതർ. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അവരിരുവരും കാര്യപ്രാപ്തി ഉള്ളവരാ. അവരും എന്നെ പോലെയാണെന്ന് തോന്നുന്നു. നിങ്ങളെ പോലെ കാമുകനല്ല വിചിത്രഗുപ്ത. സ്നേഹിത, എന്റെ ഗത പൊങ്ങുന്നില്ലെന്ന് ഉർവശി മേനക രംഭേരട്ടൊന്നും പറഞ്ഞേക്കല്ലേ? ഈ രഹസ്യം നമുക്കുള്ളിൽ മാത്രം ഇരുന്നാ മതി, അവരറിഞ്ഞാൽ ഞാൻ കഴിവ് കിട്ടിയവനാണെന്ന് വിചാരിക്കും. എന്താ ഈ പറയുന്നത്? എന്താ ഇത്? നിന്റെ അഭിമാനം എന്റെ അഭിമാനം അറിയില്ലേ? വളരെ ശരിയാ, നമുക്ക് പോയി എന്റെ പേരക്കുട്ടിയെ കാണാം. Ha ha ha!
ധർമ്മരക്ഷണാർത്ഥം നിൽക്കുന്നവനടാ, പാപപുണ്യ പരിപാലകനടാ, ദേവഗണപൂജിത ദിക്പാലകനാണടാ, ഈ നരകലോക പരിപാലകനാണടാ, യുവയമനാണടാ, യമലോകത്തു വസിക്കുന്നവനടാ, പാപപുണ്യ പരിപാലകനടാ, കന്യമിക പാലകന്താ, യമദേവന്റെ തോളനടാ, യുവ ചിത്രഗുപ്തനടാ. ും
യുവയമണ്ടാ മഹാരസികന, അങ്ങയും അത്ര മോശമൊന്നല്ല. നാരായണ നാരായണ. നാരദ മഹാമുനിക്ക് വന്ദനം. മഹാവന്ദനം. ചിരഞ്ജീവ ചിരഞ്ജീവ സുഖീഭവ സുഖീഭവ. ഇനി എന്ത് സുഖം? ശിവപൂജയിൽ കരടി പോലെ വന്ന് നിൽക്കുകയല്ലേ. വന്നതുകൊണ്ടാണല്ലോ വിശേഷങ്ങളൊക്കെ അറിഞ്ഞത്. ഇത്രയും കാലം യോഗത്തിനും ഭോഗത്തിനും ഇന്ദ്രനായിരുന്നല്ലോ തലവനായിരുന്നത്. ഇപ്പൊ കണ്ട സല്ലാപത്തിൽ നിങ്ങൾ ഇന്ദ്രനെയും കടത്തിവെട്ടിയല്ലോ. അടുത്ത് വന്നത് തന്നെ കൈവിട്ടു പോയല്ലോ. ഇപ്പൊ കൈവിട്ടു പോയാലും ആ സുന്ദരി വങ്കമാർ നിങ്ങളുടെ കൈവിട്ടു പോകത്തില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ വംശത്തിലില്ലാത്ത ഈ പെൺവിഷയങ്ങൾ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി എന്റെ പേരക്കുട്ടികളെ? നിങ്ങളോ ഒരു മണ്ടൻ. എന്നാൽ ഞങ്ങൾക്ക് ആവശ്യം സ്ത്രീകളോടൊത്തുള്ള സുഖഭോഗ ശൃംഗാരങ്ങൾ. സുഖഭോഗ ശൃംഗാരങ്ങൾ മയങ്ങി നിങ്ങളുടെ വിധി മാറാതെ നോക്കിക്കോ. രംഭ ഉർവശി മേനക തിലോത്തമന്മാരുടെ ചെറുമക്കളെ നിങ്ങളുടെ അന്തപുരത്തിൽ കൊണ്ടുവന്ന് അജാകുജ നൃത്തം കളിപ്പിച്ചത് ഇന്ദ്രനെങ്ങാനും അറിഞ്ഞാൽ അപ്പോഴാണ് കലമുടയുന്നതും കലഹമുണ്ടാകുന്നതും. കലഹമഹാപ്രിയൻ ഇവിടെ ഇങ്ങനെയുള്ളപ്പോൾ ഇന്ദ്രൻ ഈ വിഷയം എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ അത്തരക്കാരനാണെങ്കിൽ നിങ്ങളെ പറ്റി ഇന്ദ്രനോട് പറയാതെ അദ്ദേഹം നിങ്ങളുടെ യമലോകത്ത് വരുന്ന വിവരം പറയാൻ വരുമോ? സ്നേഹിത, അവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? അത് അത് ആരെയോ കടിക്കുന്നത് അത് നമുക്കും അറിയാം. വരൂ നോക്കാം. ഏയ് നിർത്തൂ, എന്തിനാ ഇവനിങ്ങനെ കുത്തുന്നത്? പ്രഭു, ഈ തടിച്ച് പെണ്ണുമ്പിള്ള വന്നത് മുതൽ എന്നെ വെറുതെ എഴുതിട്ട് കുത്തുവാ. എന്നെ കുരിച്ചേർത്ത് ഇടിക്കുന്നു, തൂക്കി എടുത്തു വെച്ച് കുത്തുന്നു, വായിൽ വന്ന തെറി എല്ലാം വിളിക്കുന്നു. പ്രഭു, എന്താ പെണ്ണെ ഇത്? ഇവന് വായത്തോന്നി പോലെ ചീത്ത വിളിക്കുകയാണോ? ഇത് തെറ്റല്ലേ? എന്ത് തെറ്റ്? ഞാൻ തുടർച്ചയായിട്ട് മെഗാ സീരിയലിൽ 2 വർഷമേ കണ്ടോണ്ട് വരിക. ഇനി 2 വർഷത്തിനുള്ളിൽ ആ സീരിയൽ കഴിയും. അതിനുള്ളിൽ ഈ ദുഷ്ടനെ മേലോട്ട് കൊണ്ടുവന്നു. സ്നേഹിത, ദേവേന്ദ്രന്റെ കൂടെ മുത്തച്ഛനുണ്ടെന്ന് തോന്നുന്നല്ലോ. എഴുന്നേൽക്കൂ. നീ തുടരും. മഹാപ്രഭോ, ഈ സ്ത്രീ രാത്രി മുഴുവൻ മെഗാ സീരിയൽ കണ്ടുകൊണ്ട് സ്വന്തം ഭർത്താവിനെ പട്ടിണി കിട്ടു. അയാൾ ഭ്രാന്ത് പിടിച്ച് രാത്രി മുഴുവൻ പിച്ചെടുക്കുന്നു. അതുകൊണ്ട് ഈ സ്ത്രീക്ക് തക്കതായി ശിക്ഷ കൊടുത്തേ പറ്റൂ. തെറ്റ് ഈ പെണ്ണിന്റെയോ അതോ ആ സീരിയൽ എടുത്തവരുടെയോ? അവരും ഇവിടെ തന്നെ വരുമല്ലോ, അപ്പോൾ കണ്ടുകൊള്ളാം. സീരിയൽ മോഹത്തിൽ മയങ്ങി ഭർത്താവിനെ പട്ടിണിക്കിട്ട ഇവളെ എണ്ണയിൽ വറുത്തെടുക്ക്. ഇവളെ ഞാൻ എണ്ണയിൽ പൊരിച്ചെടുക്കും പ്രഭോ. എന്താണിത്? വെട്ടുകത്തി കൊണ്ട് മുറിച്ച പച്ചക്കറി കഷ്ണം പോലെ വന്നു വീഴുന്നത്. പ്രഭു, ഭൂലോകത്തിൽ നിന്ന് പുതിയൊരു കിഴവൻ വന്നിട്ടുണ്ട്. അവൻ കൈ ചുരുട്ടി മർമ്മത്തിന് നോക്കി കുത്തുക. അവന്റെ മർമ്മക്കുത്ത് കൊണ്ടിട്ടാ ഇവിടെ വന്ന് വീണത്. ആരാവൻ? ഒരു വിളി വിളിച്ചപ്പോ 3 പ്രാവശ്യം തിരിയുന്നു. നിന്റെ പേരെന്താ? സൂര്യപുത്രന്റെ ചെറുമകനാണടാ യുവ യമരാജനടാ. ഈ കിഴവൻ ചെയ്ത പാപം എന്താണ്? ഇയാൾ വലിയൊരു കൊലപാതക പ്രഭു. കണ്ണി കണ്ടവരെ എല്ലാം കൊന്നിട്ട് സ്വന്തം മകനെ കൊന്നു. എന്ത്, മകനെയും കൊന്നോ? നാൻ ചെയ്തത് പാപമല്ല. ലഞ്ചത്തുക്കാകെ ദയദാശയില്ലാമ മക്കളുടെ ഊരെ എടുത്ത പോലീസ് ഓഫീസറുകളെ ഡോക്ടറുകളെ കൊന്ന് കയ്യറസിയാ അനീതി കടുമയാക എൻ സ്വന്തം പിള്ളയെ കൂടി കൊണ്ട് ദുഷ്ടരെ അഴിക്കരുതുക്കാകെ അന്ന വിഷ്ണുമൂർത്തി ചെയ്തത് കുറ്റം താ. എന്റെ ഇന്ത്യൻ ചെയ്തതും കുറ്റം താ. അത്ഭുതം, നിങ്ങൾ ചെയ്തത് കുറ്റമല്ല, ന്യായം. നിങ്ങൾ ചെയ്തത് പാപമല്ല, പുണ്യം. ഇവിടെയല്ല നീ നിൽക്കേണ്ട ഇടം. അത് സകല സൗകര്യങ്ങളുമുള്ള ദേവേന്ദ്രന്റെ അന്തപുരം. മുത്തശ്ശനോട് പറഞ്ഞ ഇയാളെ മുക്തനാക്കാം. ഇയാളെ ഉടനെ സ്വർഗത്തിലേക്ക് അയക്കൂ. ശരി പ്രഭു. ധർമ്മോ രക്ഷിത രക്ഷിത. സത്യമേവ ചെയ്ത ധർമ്മ. മുത്തശ്ശന്. സബാഷ് കുട്ടികളെ, സബാഷ്.
കാരണവന്മാർക്ക് വന്ദനം, മുതിർന്നവർക്ക് വന്ദനം. കുമാര, വിവേകത്തോടു കൂടിയുള്ള നിന്റെ വിചാരണ എന്നെ അത്ഭുതപ്പെടുത്തി. ധർമ്മത്തെ കാക്കുന്നതിൽ നീ നിന്റെ മുത്തച്ഛനെയും കടത്തിവിട്ടു. അനുഭവമില്ലാതെ ഞാനെവിടെ? സർവവും അറിയുന്ന എന്റെ മുത്തച്ഛൻ എവിടെ? അവരും ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. എന്താ ഇത്? നിന്റെ ഈ കിണിണി എന്റെ ചെവിക്ക് താങ്ങാൻ പറ്റുന്നില്ല. നാരദ, അങ്ങോട്ട് മാറി ഇന്ന് കൊട്ട്, ചെവിക്കല്ല് പൊട്ടി പോവാ. കാഴ്ചയിൽ പൈതങ്ങളെ പോലെ ഇരിക്കുന്നു. ആമക്കുരു ആവണക്കുരു എന്തെന്നറിയാത്ത ഈ പ്രായത്തിൽ. ആമക്കുരുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഈ ആവണക്കിന്റെ കുരുവിനെ കുറിച്ച് പറ. പോക പോക നിങ്ങൾക്കത് മനസ്സിലാവും. നാരായണ, എന്താ ഇവൻ പൊക്കക്കാരൻ മാത്രമല്ല, പൊക്കുന്നവൻ കൂടെ. ഏതോ ഒരു ടൈറ്റില്. ദേവേന്ദ്രരേ, പള്ളപ്പള്ളാന്ന് തിളങ്ങേണ്ട നിങ്ങളുടെ വജ്രായുധം ഇങ്ങനെ തുരുമ്പെടുത്ത് പോയതെന്താ? ഇത് അക്കാലത്തെ വജ്രായുധം, പളപളാന്ന് തന്നെയാ ഇരുന്നത്. ഇപ്പൊ ഇച്ചിരി തുരുമ്പൊക്കെ ആയി, ഒന്ന് രാഗി എടുത്താ മതി, പഴയതുപോലെ തന്നെ. കൊതുക് ചൊറിയാൻ പോലും ഇനി കൊള്ളത്തില്ല. യുവധർമ്മ, യമരാജനായിട്ട് കിരീടമണിയാൻ പോകുന്ന നിനക്ക് ഇനിയും ചില അറിവിന് വേണ്ടി ഒരു കർത്തവ്യം നാം നിന്നെ ഏൽപ്പിക്കുന്നു. ഭൂലോകത്തിലൊരു ജീവന്റെ ആയുസ് അവസാനിക്കാൻ പോവുകയാണ്. ദൈവാംശത്തിൽ പിറന്ന ആ ജീവൻ ഒരു മഹാപുണ്യാത്മാവാണ്. ആ പുണ്യാത്മാവിന്റെ ജീവൻ എടുക്കാൻ സാധാരണ കിങ്കരന്മാരെ അയക്കുന്നത് ഉചിതമല്ല. അതുകൊണ്ട് ആ കർത്തവ്യം നാം നിന്നെ ഏൽപ്പിക്കുകയാണ്. ഭൂലോകം നമുക്ക് പുതിയതാണല്ലോ. ഭൂലോകത്തെ സംബന്ധിച്ച് എനിക്ക് നല്ല അനുഭവം ഉണ്ടല്ലോ. അപ്പൊ ഇവരുടെ കൂടെ എന്നെ കൂടെ അയക്കണമെന്ന് അപേക്ഷിക്കർക്ക് വഴി കാണിക്കാൻ. നീയോ കഴിഞ്ഞ തവണ നീ എന്നോടൊപ്പം വന്ന് എന്നെ പെടാപ്പാടുപെടുത്തിയത് പോരാത്തെ, ഇപ്പൊ എന്റെ പേരക്കുട്ടിയെയും പാടുപെടുത്തോട്ടെ. വിട്ടേക്കു, അദ്ദേഹത്തിന്റെ ആഗ്രഹമല്ലേ. ശരി, പൊക്കോളൂ ചേട്ടാ. കൊളവള എന്താ മുത്തശ്ശ? ഈ പെട്ടി ഭദ്രമായി നിന്റെ കൈ വെച്ചോളൂ. ശരി മുത്തശ്ശ. നിങ്ങൾക്ക് വേണ്ടി ഇന്നെല്ലാം സ്പെഷ്യൽ. ശിവ, എന്താ ഈ ആഹാരം കഴിക്കുന്ന സമയത്ത് വായിക്കുന്നത്? ഡാഡി, നമ്മൾ എന്ത് കഴിക്കുന്നു, എന്തിനു കഴിക്കുന്നു, നമ്മൾ കഴിക്കുന്നതിൽ എന്തോരം കാൽസ്യം ഉണ്ട്, എന്തോരം പൊട്ടാസ്യം ഉണ്ട്, എന്തോരം വിറ്റാമിൻസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിക്കുന്നതാണ് നല്ലത്. ഇടയ്ക്ക് നോക്കമ്മാവ, ഇദ്ദേഹത്തോട് സംസാരിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ഭക്ഷണം കഴിപ്പ് നടക്കില്ല. നിങ്ങൾ പുസ്തകം തന്നെ. മോളെ പാർവതി, ഐശ്വര്യ എവിടെ? എന്തിനു നീ ഇപ്പൊ മൈലാഞ്ചി ഇട്ടത്? ഭക്ഷണത്തിന് ശേഷം ഇട്ടാ മതിയായിരുന്നല്ലോ. ഇപ്പൊ എങ്ങനെ കഴിക്കും? എന്റെ കൈയുണ്ട് കഴിക്കണോ? എനിക്ക് വാർത്തരാൻ ഈ വീട്ടിൽ എത്ര കൈകളുണ്ടെന്ന് അറിയാമോ? എന്റെ ചെല്ല കുട്ടിക്ക് മുത്തച്ഛന്റെ ഉരുള. ഞാനോ എന്റെ പട്ട് ചെല്ലുന്നതിന് അതെ. ഈ മുല്ലപ്പൂ വാടുന്നു. അതിനെന്താ? എപ്പ നോക്കിയാലും ഒരു പുസ്തകം. എടി, ഈ ഗരുഡപ്രാണ പുസ്തകത്തില് യമൻ ഭൂമിയിലേക്ക് വന്നാലുണ്ടാവുന്ന ലീലാവിലാസങ്ങളെ പറ്റി ഇന്നലെ പാതി വായിച്ചതാ, ഇന്ന് ബാക്കി വായിക്കട്ടെ. എന്തോ പഠിക്കുന്നേ പറയുന്നേ. യമൻ വരുന്ന വന്ന നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ ഇപ്പൊ എന്റെ കാലിനായിട്ട് വന്നിരിക്കുക. ഈ നശിച്ച പുസ്തകം പുറത്തു കൊണ്ടുവരുന്ന വായിക്കും. ഭർത്താവിനോട് മര്യാദ ഭർത്താവ്. കുട്ടികളടിക്കോളി. ഉറങ്ങിയ തന്നെ നിങ്ങളെ കൊണ്ട് എന്ത് പ്രയോജനം? മുല്ലപ്പൂ വാടിയതും വെച്ച കുറെ കാലമായിട്ട് ഞാനിത് കാണുന്നതല്ലേ. നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം? ഇവിടെ ഇറങ്ങി വായിച്ചു പഠിക്കും. ശ്രീ ഗരുഡ പുരാണം. യമൻ ഭൂമിയിൽ വരുന്ന സമയത്ത് ഇലകൾ കളകളാന്ന് ശബ്ദിക്കും. വളരെ ദൂരത്തിൽ നിന്ന് നരികൾ ഊലിയിടുന്നത് കേൾക്കും. ഭയങ്കരമായ ചുഴലിക്കാറ്റുണ്ടാവും. ആത്മാക്കളോട് കൂടിയ ചുഴലിക്കാറ്റുണ്ടാവും. ആകാശത്തിൽ ഇടിയോട് കൂടി ആ സമയത്ത് ഭൂമിയിൽ യമൻ കാലെടുത്തു വയ്ക്കും. സ്നേഹിത,
എന്താണിത്? ഗരുഡപുരാണം എന്ന ചങ്ങാതി നമ്മുടെ യമലോകത്തെ സംബന്ധിച്ചത്. ഭലേ ഭേഷ്, ഇതേപ്പറ്റി മാനവൻ അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെ. ഞാൻ വിളിക്കാതെ എന്റെ ദേഹത്ത് കൈ വെച്ചു കഴിഞ്ഞാ കൈ ഞാൻ വിട്ടു. ഞാൻ കൈയാത്തിരി വെച്ചതല്ല. ഗുപ്ത, പറയൂ സ്നേഹിത. നാം കൊണ്ടു ചെല്ലേണ്ട പുണ്യജീവൻ ആരുടേതെന്ന് അറിയേണ്ടിയിരിക്കുന്നു. അത് വേണം, അത് വേണം. ഞാൻ മുത്തച്ഛനോട് ചോദിക്കാം. മുത്തച്ഛ, ഭൂമിയിൽ നിന്ന് ഞങ്ങൾ കൊണ്ടുവരേണ്ട പുണ്യാത്മാവ് ഏതാണെന്ന് പറയൂ. നിങ്ങൾ തിടുക്കം കാണിച്ച് സമയത്തിന്റെ രണ്ട് നാഴിക മുമ്പേ എത്തിയല്ലോ. രണ്ട് നാഴികയല്ലേ? നമുക്ക് രണ്ട് നാഴിക എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ കണക്കിൽ രണ്ട് ദിവസങ്ങളാണ്. ഞങ്ങൾക്ക് മനസ്സിലായില്ല. ആ ജീവനു മരണകാലം ഇതുവരെ ആയിട്ടില്ല. ആ സമയം ആകാതെ അവരെ നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റില്ല. അതുവരെ ഞങ്ങൾ എന്ത് ചെയ്യും? അത് പിന്നെ സ്നേഹിത, ആ ദേവമംഗങ്ങൾ എന്റെ മനസ്സിൽ വന്നു വന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടി നമുക്ക് അവിടെ വരെ പോയാലോ. കുറുമ്പുകളെല്ലാം യമലോകത്ത് വിട്ടിട്ട് ഈ ഭൂമിയിലേക്ക് ഒരു ജോലിക്കായിട്ട് വന്നല്ലേ. പാപികൾക്ക് പ്രശസ്തമായ നമ്മുടെ യമലോകത്തിലേക്ക് പാപികളെ അയക്കുന്ന സ്ഥലമല്ലേ ഇത്. ഇതിനെപ്പറ്റി വളരെ നന്നായി അറിയേണ്ടത് മുഖ്യമാണ്. അതുകൊണ്ടൊന്ന് ചുറ്റി നടന്ന് കണ്ടിട്ട് വരിക. ശരിയാണ് മുത്തശ്ശൻ പറഞ്ഞത്. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് പറഞ്ഞു തരാൻ താങ്കൾ ഉണ്ടല്ലോ. ഭലേഭേഷ്, ഭയങ്കര കെട്ടിടമാണല്ലോ ഇത്. കട്ടിൽ മലർത്തിയിട്ട പോലെ നാലുകാലം മുകളിൽ. അതേ സ്നേഹിത, ഇത് ആന്ധ്രയിലുള്ള ചാർമിനാറാണ്. എന്തു പറ്റി സ്നേഹിത? ഈ ചാർമിനാറിൽ ഒരു മിനാർ എന്റെ കൈ കുത്തി സ്നേഹിത. വേണ്ടാത്ത സ്ഥലത്ത് വിരലിടണ്ട, വരൂ. അത് തന്നെയാ നല്ലത്. എന്തായത് ഭലേഭേഷ്? വൃത്താകൃതിയിലുള്ള ഭംഗിയുള്ള കെട്ടിടം. ഇതിനെ മനുഷ്യര് ഹൈടെക് സിറ്റി എന്ന് സ്നേഹത്തോടെ വിളിക്കും. ഓഹോ, ഇതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ മുത്തച്ഛാ? 100 പേര് ചെയ്യേണ്ട ജോലി കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഒരു യന്ത്രം ഒറ്റയ്ക്ക് ചെയ്യും. യമലോകത്തിൽ കൂടി കമ്പ്യൂട്ടർ ഉപയോഗിച്ചാലോ എന്ന് ആലോചിക്ക. അത് ആലോചിക്കാവുന്നതാണ്, പക്ഷേ കിങ്കരന്മാർ പണി നിർത്തി നമുക്ക് പണി ഉണ്ടാക്കി വെക്കും. ഭൂലോകത്തിലും പുഷ്പക വിമാനം ഉണ്ടല്ലോ. ഇത് മനുഷ്യർ യാത്ര ചെയ്യുന്ന ദുഷ്ടക വിമാനം. ഈ സൗന്ദര്യം ഹൃദയത്തെ തൊട്ടുവിളിക്കുന്നു. നല്ല രമ്യമായുള്ള സ്ഥലം. ഈ തടാകം കാണുമ്പോൾ ജലക്രീഡ ചെയ്താലോ എന്ന് ആലോചിച്ചു പോവുകയാണ്. മനുഷ്യർ മലിനമാക്കി ജലാശയത്തിൽ കുളിച്ചാൽ നിങ്ങൾക്ക് മഹാരോഗങ്ങൾ പിടിക്കും. ഓഹോ, എന്റെ സ്നേഹിത അങ്ങോട്ട് നോക്കൂ. പേരക്കുട്ടികളെ, നിങ്ങൾ ഈ വിശ്വരൂപത്തെ വെടിഞ്ഞ് മനുഷ്യരൂപം ധരിച്ചാൽ നിങ്ങൾക്ക് പല വിദ്യകളും ബിരുദങ്ങളും കാണാൻ കഴിയും. അങ്ങനെയോ മുത്തശ്ശ? എന്ത് ചിരി, എന്ത് നടപ്പ്! ഭൂലോകത്തിലെ കാഴ്ചകളെല്ലാം വിചിത്രം തന്നെ. എനിക്കും മനസ്സിലാവുന്നില്ല. ഈ സാധാരണ മനുഷ്യർ നടക്കുന്ന കണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടുകയാണോ? ഇതാ കണ്ടോ നിങ്ങൾ ചില കാഴ്ചകള്. നമ്മളിതുപോലെ നടന്നാൽ ഇവിടുത്തെ മനുഷ്യർ നമ്മളെ കളിയാക്കും. അങ്ങനെയാണെങ്കിൽ ഭൂലോക സൂപ്പർ സ്റ്റാറിന്റെ നടപ്പ് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ സ്നേഹിതത്, എവിടുന്നാ ഈ ശബ്ദം, എവിടുന്നാ ഇത് വരുന്നത്? എവിടെ നിന്നാണെന്ന് അറിയില്ല. അനിഷ്ടമായത് എന്തോ സംഭവിച്ചു. അതെന്തുമാകട്ടെ, ഇതൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് നമ്മുടെ വഴിയെ പോവാം. വാ ചിത്രഗുപ്ത. അതെ, വളരെ ശരിയാണ് പറഞ്ഞത്. ഭൂലോകം വളരെ നന്നായിരിക്കുന്നു അല്ലേ സ്നേഹിത? എന്താ അവിടെ ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നത്? എന്താ സംഭവിച്ചത്? ആരാണെന്നറിയില്ല, കുട്ടിയായിട്ട് റോഡ് ക്രോസ് ചെയ്തതാ ഒരു കാർ വന്ന് ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടി
മുതിർന്നവർ ചെയ്യുന്ന പാപം കുട്ടികൾക്ക് വന്നു ചേരും. അതുപോലെ ഈ അമ്മ ചെയ്ത പാപം ആ കുട്ടിയെ അനാഥയാക്കി. ഈ അനാഥ കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും നിങ്ങൾക്കാർക്കും മനസ്സില്ലേ? രാജു, വണ്ടി നിർത്ത്. ഒന്ന് മാറിക്കേ. എന്തു പറ്റി? അയ്യോ പാവം മോളെ, ആ കൊച്ചിനെ എടുക്കണ്ട. പറഞ്ഞ മനസ്സിലായില്ലേ? എന്താ? തൊട്ട് കഴിഞ്ഞാ പോലീസ് കേസാവും. പോലീസ് വരാ, ഒന്നും ചെയ്യാൻ പാടില്ലാന്ന്. എന്താ ഇത്? പോലീസ് വരുന്നതിനുള്ളിൽ കുഞ്ഞു മരിച്ചാലോ? കൺമുന്നിലൊരു കുഞ്ഞു വേദനിക്കുന്ന കണ്ടിട്ടും ഇത്രയും പേരിലും ഒരാൾക്ക് പോലും മനസ്സിലുമുണ്ടായില്ലേ? എന്താ നീ പറയുന്നത്? ആ കുട്ടിയും എടുത്ത് ഞങ്ങൾ പോലീസുകാരുടെ പുറകെ അലയണമെന്നോ? എല്ലാം ദൈവത്തിന്റെ വിധി പോലെ വരും. ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന പൂജകളും കർമ്മങ്ങളും ആ ദൈവത്തെ സന്തോഷിപ്പിക്കില്ല തിരുമേനി. മാനവസേവ മാധവസേവയ്ക്ക് തുല്യമാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാതെ നിങ്ങൾ എത്ര പൂജ ചെയ്താലും അതിന് ഫലം ഉണ്ടാവില്ല. ഹലോ പോലീസ് സ്റ്റേഷൻ. ആഹാ, ഈശ്വര, ഏതോ മന്നമുത്തി പുതിയ ഷൂ ഇട്ടിട്ട് പോയിരിക്കുന്നു. ഈശ്വരൻ അവനെ അനുഗ്രഹിക്കട്ടെ. സ്നേഹിത, ഈ ഭൂലോകത്തിലുള്ളവർ വിനായകനെ മുതൽ വെങ്കടേശ്വരനെ വരെ പൂജിക്കുന്നു. അതുപോലെ ചെടി, മരം, പാമ്പ്, പുറ്റ് എന്തിന് മൃഗങ്ങളവരെ പൂജിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ മനുഷ്യർ എന്തുകൊണ്ട് നമ്മളെ പൂജിക്കുന്നില്ല? നമുക്ക് ക്ഷേത്രങ്ങൾ പണിയുന്നില്ല. സ്നേഹിത, ഭക്തർ ചോദിക്കുന്നത് അവർ കൊടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളോ അവരുടെ ജീവൻ തന്നെ എടുക്കുകയല്ലേ? ഞാൻ യമനടാ. സ്നേഹിത, വയറ്റിൽ എലി ഓടുന്നത് പോലെ തോന്നുന്നു. അത് ഓടുന്ന എലിയും പായുന്ന പുലിയൊന്നും അല്ല, അതിനെയാണ് വിശപ്പ് വിശപ്പെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂലോകത്തിൽ നമുക്കും വിശപ്പുണ്ടാകുമോ? കൈലാസനാഥ, വയറ് വിശക്കുന്നില്ലേ ഈശ്വരാ? വിശപ്പ് മാറ്റാൻ വരം തന്നിരിക്കുന്നു വൈകുണ്ഠനാഥൻ. ആഞ്ജനേയൻ, ശ്രീരാമ, ആഞ്ജനേയ, കാണുന്നത് സ്വപ്നമോ സത്യമോ? ഈ ഭൂലോകത്തിൽ അങ്ങയുടെ ദർശനം എനിക്ക് അതിയായ ആനന്ദം നൽകുന്നു. എനിക്കും ആനന്ദം നൽകുന്നുണ്ട്. വേനൽക്കാലത്ത് വെള്ളരിക്ക തിന്ന പോലെയുണ്ട്. വായുപുത്ര, ഒന്ന് തിരിഞ്ഞേ, എവിടെയാ? നാടകമ്പനിക്കാര് കാശ് കൊടുക്കാത്തോണ്ട് മേക്കപ്പ് മുറിച്ചോണ്ട് പോയി. മുറിച്ചത് അവർ കൊണ്ടുപോട്ടെ, മുറിച്ചാലും മുറിച്ചാലും വളരുന്ന വാലല്ലേ അത്? രാമ രാമ രഘു രാമ പരാക്രമ രാവണ സംഹാര. രാമ രാമ രഘു രാമ പരാക്രമ രാവണ സംഹാര. രാമ, നമ്മെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാനാണ് രാമ യമധർമ്മൻ. ഞാനാണ് രാമ ചിത്രഗുപ്തൻ. പുറമേക്ക് ശിവഭക്തരായി നടിക്കുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഭക്തരാണ് സ്വാമി. 30 ഇയേഴ്സ് ഞങ്ങൾക്ക് 30 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. ഈ നാടകം കളിച്ചു കളിച്ചാ ഞങ്ങൾ ഈ രൂപത്തിലായത്. അതുപോട്ടെ, നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? യമപുരി സ്വാമി. യമപുരി ആയാലും പാനിപുരി ആയാലും ശരി, ഈ ഏരിയ ഞങ്ങളുടെ സ്വന്തമാ. 30 ഇയേഴ്സ് ലീസിന് എടുത്തു വെച്ചിരിക്കുന്നത്. വേഗം സ്ഥലം കാര്യമാക്കാൻ നോക്കണം. യമദേവ, ഇവർ രാമാഞ്ജനേയന്മാരല്ല, കള്ളവേഷക്കാരനെന്നാ തോന്നണേണ്ട. യമധർമ്മ, യമധർമ്മ, വേണ്ട വേണ്ട, ക്രിമികീടങ്ങളോട് ആവേശം വരുത്. എന്താടാ നോക്കിയിരിക്കുന്നത്? അടിച്ചു ഓടിക്കണം. ഇവനെന്ത് നായെ പോലെ മണം പിടിക്കുന്നത്? എന്താ വേണ്ടെന്ന് ചോദിക്കാലോ? എന്തിനാ മാനവ ഇങ്ങനെ മണം പിടിക്കുന്നത്? ഇത് തങ്കമാണോ അതോ തങ്കത്തിൽ പൊതിഞ്ഞതാണോ? ലോകത്തുള്ള തങ്കം മുഴുവൻ നിന്റെ ദേഹത്തുണ്ടല്ലോ. താങ്കൾ എവിടുന്ന വരുന്നേ? വാനത്തിൽ നിന്ന്. ഓ, ഈ ഭൂലോകത്തിൽ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. വിശന്നിട്ട് ജീവൻ പോകുന്നു. വിശക്കുന്നു നിങ്ങൾക്ക്? ഭക്ഷണം വേണോ? ഈ 5 എണ്ണത്തിൽ 1 എണ്ണ ഊരിയാ മതി. വർഷം മുഴുവൻ ഭക്ഷണത്തിന് പഞ്ഞമില്ല. വാ, രണ്ടുപേർക്കും വയറു നിറച്ച് ഭക്ഷണം മേടിച്ചാരാ. വാ, വേഗമാട്ടെ, കൊണ്ടുപോ. കാണാൻ വിചിത്രമായിരിക്കുന്നു, ജലപ്പൂരി. എന്തിനാണ് വലിച്ചെറിഞ്ഞത്? പാനി കുടിക്കാനും പാത്രം വലിച്ചെറിയാനും അല്ലേ? അയ്യോ, അങ്ങനല്ല, അതും കഴിക്കാനുള്ള. ദേ ഇത് പിടിച്ചേ, ഞാൻ കാണിച്ചു തരാം. ദേ കണ്ടോണേ. സ്നേഹിത, തീർത്ഥവും പ്രസാദവും ഒരേ നേരത്ത് വിളിച്ചെന്ന പോലെ. ജലപൂരി കടക്കാര, സുഖമായിട്ട് സുഖമായിരിക്കും. ബില്ലെന്ന് വെച്ചാൽ
നിങ്ങള് കഴിച്ചതിന്റെ കാശ്. ഓ പണമോ? ഗുപ്ത യമദേവ പണം വേണം പണം. ആയിരം രൂപ, 50 രൂപയുടെ ബില്ലിന് 1000 രൂപയോ? ചെറിയ നോട്ട് മതി. ചെറുത് വേണം. എന്താ കുട്ടികളെ, ചെറുത് മതിയെന്ന്? വലിയ പണം ചെറിയ പണമാക്കി തന്നു. സുഖീ ഭവ, സുഖീ ഭവ. അങ്ങനെ തന്നെ. ഞാൻ അപ്പോഴേ പുറപ്പെട്ടു ഡാഡി, അങ്ങോട്ട് വന്നോണ്ടിരിക്ക. അതെ ഡാഡി. രാജു കാർ നിർത്ത്, എന്റെ കൈകാലൊക്കെ പൊട്ടിയിരിക്കുക, എനിക്ക് ആരെങ്കിലും കാശ്. പിന്നെയും ഭിക്ഷ എടുക്കാൻ തുടങ്ങിയോ? നല്ല പയ്യനായെന്ന് വിചാരിച്ച് സന്തോഷിച്ചു. എന്താ ജോലി ചെയ്ത് ജീവിക്കാന്ന് വെച്ച അത്ര കഷ്ടമാണോ? അന്ന് നീ ജോലി ചെയ്ത് ജീവിക്കാന്ന് വലിയ വാഗ്ദാനങ്ങൾ പറഞ്ഞല്ലോ. മറുപടി പറയാ, പറയാ. എന്ത് പറ്റിയതാ ഇത്? നിങ്ങള് പറഞ്ഞ മാതിരി ഞാൻ ജോലിയെടുത്ത് ജീവിക്കാനാ ശ്രമിച്ചത്. പക്ഷെ എന്റെ ബോസ് പിച്ച എടുത്തില്ലെങ്കിൽ നിന്റെ അനിയത്തിനെ കൊന്നുകളയെന്ന് പറഞ്ഞ് എന്നെ അടി അടി അടിച്ച് അയച്ചി. നീ ഓഫീസിലേക്ക് പോയിക്കോ. ആരവൻ? ഇന്ന് നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത് പഴയ ഗബ്ബർ സിംഗ്. ഈ നിൽക്കുന്ന പൈതങ്ങളാണ് നാളത്തെ ചാമ്പ്യന്മാർ. അമ്മേ, തായേ, എന്തെങ്കിലും തരണേ, എന്തെങ്കിലും ധർമ്മം തരണേ എന്ന് പറഞ്ഞ് ഭിക്ഷ എടുക്കുന്ന നിങ്ങളാണ് നാളെ ഈ രാജ്യം നയിക്കേണ്ട നേതാക്കന്മാർ. ഇപ്പൊ ഈ ഭിക്ഷ യാചിക്കാൻ പോകുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്ന ഭിക്ഷാവാചകം എന്താണെന്ന് വെച്ചാൽ, അണ്ണ നമ്മുടെ മൊട്ടയൊരു പെണ്ണെ കൊണ്ട് വന്നിരിക്കുന്നു. കലക്ഷന് പോയവൻ വെറും കൈയോടാണല്ലോ വന്നത്. ഈ പെണ്ണേതാ? നമ്മുടെ സംഘത്തെ കണ്ട് ഇഷ്ടപ്പെട്ട് ചെക്കെഴുത്തരം വന്നതാണോ? ചെക്കെഴുത്തരം വന്നതല്ല, ജയിലില് കമ്പി എണിച്ച് ഉണ്ട് തെറ്റിക്കാൻ വന്നതാ. കമ്പി ഉണ്ടെന്ന് ഞങ്ങൾക്ക് പുത്തരിയല്ല, മാറ്റർ എന്താന്ന് പറ. അനാഥ കുട്ടികളെ കൊണ്ട് അന്യായമായി ഭിക്ഷ എടുപ്പിച്ച് അവരെ കൊണ്ടിരുന്ന കാശ് കൊണ്ട് തിന്നു ഓടിച്ച് കഴിയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ബ്രോക്കർമാർക്കും പെണ്ണുകുട്ടികളൊന്നും ഇല്ലാത്ത നാടക്കടി ഞങ്ങൾക്ക് എന്തിനാ? മര്യാദക്ക് ഞാൻ പറഞ്ഞേക്കാം, വന്ന വഴിയെ പോക്കോ. ഞാൻ ഒറ്റയ്ക്ക് പോവില്ല, ഈ കുട്ടികളെല്ലാം ഇവിടുന്ന് കൂട്ടിക്കൊണ്ടേ പോവും. ഓഹോ, ടീച്ചർ വരുമ്പോഴേക്കും കുട്ടികളെ കൂടെ അയക്കുന്ന പോലെ നിന്റെ കൂടെ അയക്കാൻ വേണ്ടിയല്ല ഇത്രയും കാലം ഞാൻ ഇവർക്ക് പ്രാക്ടീസ് കൊടുത്തത്. ഇപ്പൊ ഇവര് ഭിക്ഷക്കാരായിട്ടാ കാണുന്നതെങ്കിലും നാളെ ഇവരെ പോക്കറ്റ് അടിക്കാനായിട്ട് മാറ്റി എടുക്കും ഞങ്ങള്. അതുവരെ ഞാൻ നിങ്ങളെ ഇവിടെ വെച്ച് ഉറപ്പിക്കുന്നു വിചാരിക്കണ്ട, ഇപ്പഴേ ഫോൺ ചെയ്ത് നിന്നെ അകത്താക്കും. ഇവള് നമ്മളെ അകത്താക്കാൻ പോവുകയാണെന്ന്? അതിനു മുമ്പ് ഇവിടെ നമ്മളെ അകത്താക്കിയാലോടാ? അകത്താക്കടാ. ചോക്ലേറ്റ് വാങ്ങി തരടാ ഉമ്മാ. ഇവരെ കൂടെ അകത്താക്ക്. ഇപ്പോ നമ്മുടെ ഭിക്ഷപാടത്തിലെ രണ്ടാമത്തെ ലെസൺ, കണ്ണില്ലാത്തവനാണ് ദൈവമേ, എന്തെങ്കിലും ഭിക്ഷ തരടേ. നാട്ടിലധികമായി ചന്ദനത്തിന് തോക്കിൽ കത്തിച്ച് വയ്യടാ. വാഴപ്പഴം കോമാളിയെ പോലുണ്ട്. ഇങ്ങോട്ട് താടാ, ഓസനടിക്കാൻ വന്നിരിക്കുന്നു. എന്തു പറ്റി സ്നേഹിത? അവൻ പഴം തട്ടിപ്പറിച്ചു. നീ പഴം കണ്ടാൽ കുരങ്ങനാകുമല്ലോ. എന്താ ഇത്? ആ കുട്ടികൾ എന്താ ബഹളം വെക്കുന്നത്? അത് ബഹളമൊന്നുമല്ല, അവര് ക്രിക്കറ്റ് കളിക്കുന്നതാ. ക്രിക്കറ്റ്? അതെന്താ? അത് കണ്ടാൽ മനസ്സിലാവില്ല യമദേവ. ഒരുത്തൻ ഒരു കമ്പ് കൊണ്ട് ഉരുണ്ടുവരുന്ന ഒരു ഉണ്ടയെ അടിക്കുന്നു, മറ്റവനാ ഉണ്ട ഓടിപ്പിടിക്കുന്നു. എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാമല്ലോ. എന്താ കുത്ത, അവനെന്താ വിരൽ മേൽപോട്ട് ഉയർത്തുന്നത്? അത് മുകളിൽ നരകമുണ്ട്, മോളിലേക്ക് പോകണ്ടെന്ന് ഓർമ്മപ്പെടുത്തുക. ഈ ക്രിക്കറ്റ് നല്ല രസമായിരിക്കും, നമുക്കും കുറച്ചു നേരം വിനോദിക്കാം. ബാലക, ചൊറിയുന്നത് നിർത്തി ഉണ്ട ഇങ്ങു തരൂനെ. പ്രഭോ, ഇതാ ബാറ്റ്. അതൊന്നും നടക്കാൻ പോകുന്നില്ല, ഒരു സിംഗിൾ എടുക്കും. എന്ത്? വീരത്തിലകമിട്ട് പോരിന് പുറപ്പെട്ട ഇദ്ദേഹം സിംഗിൾ അല്ല, സിംഹം വന്നാലും യമദേവരെ അടിച്ചു കാണിച്ചു കൊടുക്കും. യമനാടാ, സുഖമായി തിരിക്കുന്നുണ്ടല്ലോ അല്ലേ അങ്കിൾ? അങ്കിളിന്റെ ഡ്രസ് ചേച്ചാ മതി. കൊച്ചു കള്ളൻ, അങ്കിൾ അങ്ങനെ പിടിക്കാൻ പാടില്ല.
എങ്ങനെ പിടിച്ചാൽ എന്താ, അടിക്കുന്നതല്ലേ മുഖ്യം, എറിയേ. നിൽക്കവിടെ. അടിച്ച് കലക്കിയല്ലോ. വേൾഡ് കപ്പിൽ സച്ചിനും ധോണിക്കും വരെ നിങ്ങളെ അയച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ ആദ്യ തടി കാണുമ്പോ കാൽക്കൽ കൊണ്ട് കപ്പ് വെച്ച് തൊഴുതൊട്ട് പോയേനെ. യമനാടാ, ഞാൻ പറഞ്ഞ സത്യമാണ് പ്രഭു. അതോടെ നിങ്ങൾ വലിയ ആൾക്കാരാകും. ഞാൻ നിങ്ങളെ വെച്ച് പരസ്യത്രങ്ങൾ ചെയ്ത് ഒരുപാട് കാശുണ്ടാക്കും. യമദേവ, നമുക്ക് യമലോകത്തെത്തിയിട്ട് ഈ കളി ഒന്ന് കളിച്ചാലോ? നാം കളിക്കണ്ട, ഇന്ദ്രലോകത്തിനും യമലോകത്തിനും മത്സരം. പ്രഭു, അവിടെ ഇന്ദ്രൻ മാച്ച് ഫിക്സ് ചെയ്യും, ജാഗ്രത. മാച്ച് ഫിക്സിംഗ്? എന്താത്? അത് ഇങ്ങോട്ട് വന്നേ. ഇന്ദ്രലോകത്തിനും യമലോകത്തിനും മാച്ച് എന്ന്. മാമയുടെ പാണ്ടി മേളമായി, മാമയുടെ പാണ്ടി മേളമായി.
എവിടേക്കാടാ ഓടുന്നേ? ക്ലബിലെ ഡ്രഗ്സ് അടിക്കുന്നു. എസ് ഐ വൈജയന്തി. ഗുപ്ത, ഗുപ്ത, എന്താ ഗാഠമായ ആലോചന? യമദേവ, നാട്യമാടിയ മങ്ക എന്റെ മഞ്ചത്തിൽ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നു. എന്റെ കുഞ്ചത്തപ്പനെ എന്റെ നെഞ്ചിൽ തളിരിട്ട് നിൽക്കുന്നു. അതെ ഗുപ്ത, മേലോകത്തിൽ മാത്രമല്ല ഈ ഭൂലോകത്തിലും രംഭയെ വെല്ലുന്ന അഴകുള്ള സുന്ദരികൾ ഉണ്ടെന്ന്. നിങ്ങൾ കാറ് മാത്രം കറക്റ്റായിട്ട് ഓടിക്കും, അതല്ലാതെ വേറെ ഒരു കാര്യം നിങ്ങൾക്കറിയില്ല. സെക്കൻഡ് ഷോക്ക് ആണെന്നും പറഞ്ഞ് ഫസ്റ്റ് ഷോക്കുള്ള ടിക്കറ്റ് എടുത്തോണ്ട് പോയി തിയേറ്ററിൽ ഞാൻ നാണം കിട്ടു. എന്റെ ഒരു വിധി, ഇറങ്ങ്. എന്തിനാ ഇവിടെ കാർ നിർത്തിയത്? വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ നേച്ചർ. ഇതുപോലുള്ള ഒരു സ്ഥലത്ത് നിന്റെ കൂടെ നിന്ന് രസിക്കാൻ എന്റെ കവിഹൃദയം പുഴുവിനെ പോലെ ജുളയ്ക്കുന്നു. അനുരാഗവിജോനായി അതിലേറെ മോഹിതനായി. ഇതിനൊന്നും ഒരു നാണമില്ലയോ? എന്റെ ദൈവമേ, എങ്ങാണ്ടൊന്ന് ഗോൾഡിന്റെ വാസന വരുന്നുണ്ടല്ലോ. എന്തിനോട്ട് വരുന്നേ? അല്ല ജാനമ്മയോ തങ്കമ്മയോ ആരാണ് എനിക്ക് എന്താ? നിന്റെ കഴുത്തേലും കാതിലും കിടക്കുന്ന ഊരി നിന്റെ പോടെ. എന്താണോ ഊരിത്തരണത്? കരാട്ടെ സ്റ്റൈലിൽ കാല് പഠിച്ചോണ്ട് തന്നാണല്ലോ. അണ്ണാ, നിനക്ക് കരാട്ടെ അറിയോ? അറിയാൻ പറ്റില്ല, കഴിഞ്ഞ ഒരു പുസ്തകം മേടിച്ചിട്ടുണ്ട്, അതുവരെ പഠിച്ചു തരുന്നില്ല. ആവശ്യമില്ല എന്റെ സമയങ്ങളൊക്കെ ചെയ്യുന്നുരുത്താടി. ഇല്ല, സാരിയെ മരിച്ചു. ആരോ യമയമ എന്ന് വിളിക്കുന്നുണ്ടല്ലോ. യമയമ എന്നല്ല, അമ്മേ അമ്മേ എന്ന് വിളിച്ചവൾ അലറുകയാണ്. ഭഗവാനെ, അവൻ കുടിച്ചു ബോധം കെട്ട് ആ സ്ത്രീയുടെ മാനം കളയാൻ സാരി വലിച്ചഴിക്കുന്നു. തെറ്റ് തെറ്റ്, പെണ്ണിന് മാനമാണ് മുഖ്യം. അല്ലല്ല, അവൾക്ക് നമ്മുടെ സഹായമാണ് മുഖ്യം. താങ്കൾ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു? ആ കൃഷ്ണ ഭഗവാൻ ചെയ്ത മായാലയില ഞാനും ചെയ്യുന്നു. പട്ടുസാരി അനിയറിയ ഒന്ന് പെട്ടെന്ന് വലിക്കട. നിനക്കും ബിരിയാണി മേടിച്ചത്. പെട്ടെന്ന് വലിക്കട. ചൈനീസ് സാരി. അയ്യോ, എന്ത് ഡിസൈൻ സാരികളാ ഇത്! അയ്യോ, എനിക്ക് വലിക്ക വലിക്ക. അയ്യോ, ഏതൊക്കെ ഡിസൈൻ ആണോ എന്തോ എന്റെ ഈശ്വര. ഒന്ന് വലിക്കട, നോക്കി നിൽക്കാതെ. കളറാണോ എന്റെ ഭഗവാനെ, വിശ്വസിക്കാം. അയ്യ, എന്തൊരു സാരി അത്! ഒന്ന് വലിക്കട. പൊന്നനിയനല്ലേ? അവൻ പോയി. ഈ മനുഷ്യൻ എവിടെയാ? നിങ്ങൾ എവിടെയാ? ഒന്ന് വേഗം വാ. ഈ സാരിയൊക്കെ എടുത്തൊന്ന് ഡിക്കി. ആ കള്ളന്റെ കൈരാശിയാ. അവൻ വലിച്ചോണ്ടേ ഇരിക്കുന്നു, വന്നോണ്ടേ ഇരിക്കുന്നു. എന്റെ മനുഷ്യ, ഒന്ന് വന്ന് ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്ക്. സ്നേഹിത, ഇനി ഈ ഭൂലോകത്തിൽ നാം കണ്ടതും അറിഞ്ഞതും മതി. ആ ജീവൻ ആരാണെന്ന് മനസ്സിലാക്കിയാൽ ജോലി കഴിഞ്ഞ് യമലോകത്തേക്ക് മടങ്ങാം. ആ അതെ അതെ, അവിടെ ഗന്ധർവകന്യകൾ നമ്മുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്നു. കൺമുന്നിൽ ഒരു കുഞ്ഞു വേദനിക്കുന്ന കണ്ടിട്ടും
ഇത്രയും പേരിലും ഒരാൾക്ക് പോലും മനസ്സിലും ഉണ്ടായില്ലേ? പ്ലീസ് ഹെൽപ് മീ, പ്ലീസ് എന്നെ രക്ഷിക്കേ. എടി ഇങ്ങോട്ട് വരെ. ആരടാ നീയൊക്കെ? എന്തിനാ ഈ പെണ്ണിനോട് ബലപ്രയോഗം കാട്ടുന്നത്? ബലപ്രയോഗമല്ല, കേൾവി കേട്ട ബലാത്കാരം. ഭാഷയും വേഷവും ഒക്കെ നന്നായിട്ടുണ്ട്. നാടകം കളിക്കാൻ സ്റ്റേജ് ഒന്നും കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ പോയി ഭജന വിരിക്കടാ, പോടാ. ഏയ്, ഞാൻ യമനാടാ. യമനും ചിത്രഗുപ്തനും ഒക്കെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആടാ, ഹീറോ അല്ല ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ. ഏയ്, അത് ഞങ്ങളുടെ മുത്തച്ഛന്റെ കാലത്ത്. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഹീറോകളാണ്. ധർമ്മത്തല് കിട്ടിയാൽ അപ്പ അറിയാം ഹീറോ ആണോ അതോ ജീറോ ആണോ. ഞങ്ങളെ തരം താഴ്ത്തുന്നു. എന്റവരും മണ്ടവരും കുണ്ടവരും കൊണ്ടവരും മണ്ടന്മാരും ചാത്തനും ചന്ദനും ചാവനും തൊണ്ടനും തൊണ്ടിയും ഞങ്ങളോടാണ് ആ കളി. രംഗണ്ണ അവൻ എന്നെ തൊണ്ടരെന്ന് വിളിച്ചു. രണ്ടായിട്ട് ഹീറി കളിയോടാ. ആരെയടാ? നിന്നെ തന്നെടാ. എന്നാൽ പുറകോട്ട് വാടാ, ഒരു കൈ നോക്കാം. മുന്നോട്ട് വാ സ്നേഹിത. താങ്കൾ മുന്നിലേക്ക് പോയാൽ ഞാൻ കാണിച്ചത്. ഇങ്ങോട്ട് വാടാ. നിന്റെ പേരെന്താ? എന്റെ പേര് ഐശ്വര്യ. നീ പോയി വിശ്രമിച്ചോളൂ, ഇവരെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഇതെങ്ങനെയുണ്ട്? വീരമായിരിക്കുന്നു സ്നേഹിത. എന്താ സ്നേഹിത? അപ്പോൾ താങ്കൾ അടിച്ചാ ഉണ്ടാ, മൂന്ന് ലോകവും ചുറ്റി ഇപ്പോഴാണ് എത്തിയത്. അങ്ങനെയാണെങ്കിൽ ആ ക്രിക്കറ്റ് ഇവരെ വെച്ച് നമുക്ക് കളിക്കാം. അത് ശരി തന്നെ യമധർമ്മ, ഇവരെ അടിച്ചു തകർത്ത് കളയാം. ഓരോന്നിനെ വിട്, നമുക്ക് കളിക്കാൻ ഇനിയും ചില ആളുകൾ ആവശ്യമുണ്ടല്ലോ. കുലകുല കുലകുല, എന്തിനാ നിങ്ങൾ വന്നത്? പാലക്കാട് ഒരു ബസ് അപകടം, 30 പേര് ചത്തുപോയി. അങ്ങോട്ട് പോകുന്ന വഴിയോടെ ഇറങ്ങിയതാ. അങ്ങനെയോ? എപ്പോഴും നിങ്ങൾ ജീവനെടുത്ത് പോകണ്ട. ഇത്തവണ അവരെ വെറുതെ വിട്ടേക്കൂ. നിങ്ങളും ഈ കളിയിൽ പങ്കുചേരൂ. എന്തു പറയുന്നു കുള്ളൻ കിങ്കര? സ്നേഹിത, നമ്മുടെ ആളുകൾ വളരെ ഉത്സാഹത്തിലാണ്. ഓരോരുത്തരെയും പന്താക്കി എറിഞ്ഞുകൊള്ളൂ. യമദേവ, വിരൽ ഉയർത്തി കാണിക്കുന്ന ഒരുത്തിന് ആവശ്യമില്ല. ആ തോഴ, അതിനു പറ്റിയ ഒരാളെ. ഗുലഗുല യമദേവ, ഇനി ഈ കളിയുടെ ന്യായാധിപൻ ഇവനാണ്. ആംഗ്യത്തിന് എന്താർത്ഥം? എന്റെ ഗത തൊട്ടാലേ സിക്സ് ആണടാ. എന്താ ഇത്? എന്താ ഇവ കാണിക്കുന്നത്? തേടമ്പേർ. യമദേവ, തേടമ്പേർ, തേടമ്പേർ. ഇതെന്താ ന്യായാധിപ? പോയേ പോച്ച്. യമദേവ, പോയേ പോച്ച്. പോയോ? എന്താ മോളെ? നീ ഇവിടെ റൗഡികളോ? എവിടെ മോള്? മേടിക്കണ്ട, വണ്ടി കയറും.
ആരോ രണ്ടുപേര് എന്നെ രക്ഷിക്കാനായിട്ട് ആ റൗഡികളായി. പിന്നെ പറയാം, ആദ്യം വണ്ടി കയറി വീട്ടിൽ പോ. സാരമില്ല, നിങ്ങളെ ഞാൻ യമപുരി കയച്ചേക്കാം. ഭയന്നോടിയല്ലേ എന്റെ പരാക്രമത്തെ കണ്ട് വരണ്ട് വിരണ്ട് വിരണ്ടോടിയല്ലേ? ആ നാട്യമംഗയാണോ ഈ നാട്യമംഗ? എന്തായാലും നന്നായി. എന്താടോ ഇങ്ങനെ നോക്കുന്നേ? ഇപ്പൊ അവരോടിയത് നിന്നെ കണ്ടിട്ടല്ല, പിന്നെ എന്നെ ഭയന്നിട്ട. ഞാൻ എസ് ഐ വൈജയന്തി. നിങ്ങൾക്ക് നമ്മുടെ ആശീർവാദം. ഇതെന്താന്നറിയോ? ഇത് കുത്താനും കൊല്ലാനും ഉരുട്ടാനും കൊത്താനും ഉപയോഗിക്കും. പിന്നെ പോലുള്ള ആൾക്കാരെ തല്ലിക്കൊല്ലാനും ഞങ്ങൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ മൊട്ടത്തല കാണുമ്പോൾ എനിക്കൊന്ന് ഉരുട്ടാൻ തോന്നുന്നു. അമ്മോ എന്തൊരു സുഖം. ഒരുപാട് ഓവറാവല്ലേ, ഒരെണ്ണല്ലോ. കാണാൻ തിരുപ്പതി ലഡു പോലെ ഇരിക്കുന്ന നിന്നെ പളനി പഞ്ചാമൃതമാക്കിയിരിക്കും ഞാൻ. അന്ന് കണ്ണഞ്ചിപ്പിക്കും വിധം നാട്യമാണി, ഇന്ന് കാക്കിയിട്ട് വന്ന് വഴക്കടിക്കുന്നു. വേഷപ്പകർച്ച നിങ്ങളുടെ പാരമ്പര്യമാണോ? ഞങ്ങള് പോലീസുകാരുടെ ജോലി എന്തെന്ന് സ്റ്റേഷനിലെത്തിട്ട് പഠിപ്പിച്ചേരാം. കേറണം അങ്ങോട്ട്. രാത്രി നീ എവിടെ ആയിരുന്നു മോളെ? ഞങ്ങൾ എത്രമാത്രം പേടിച്ചു എന്നറിയോ? നടന്നതൊക്കെ അറിഞ്ഞ നിങ്ങൾ എല്ലാവരും പേടിച്ചു പോകും. വെറുതെ എനിക്ക് ചെറിയമ്മേ. എന്താ നടന്നത്? ഗുണ്ടകൾ എന്തിനാ നിന്നെ ഓടിച്ചത്? ഓടിക്കാതെ പിന്നെ എന്ത് ചെയ്യും? എപ്പ നോക്കിയാലും അവനെ സഹായിക്കണം, ഇവനെ സഹായിക്കണം എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന ഇങ്ങനെ തന്നെ ചുമ്മാതിരിക്കടി. ഇവിടെ ആദ്യം അകത്തേക്ക് വിളിച്ചോണ്ട് പോ. എന്ത് പറഞ്ഞാലും എന്റെ വായടപ്പിച്ചോളും. മോള് പറയാൻ ഒന്നും സമ്മതിക്കില്ലല്ലോ. അതെ ചേട്ടാ, ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന പുസ്തകത്തിലെ റിപ്പോർട്ട് അനുസരിച്ച് ഇത് ഈ വിഷയം എത്രയും പെട്ടെന്ന് എസ് ഐ വൈജയന്തിയെ ഫോൺ ചെയ്ത് അറിയിക്കണം. എന്ത് പറ്റി ബസ്സിൽ അറങ്ങുന്നല്ലോ? അനിത, സുപമാ സുപമാ സൂണൊരു സുപമാ. ഈ ബൊമ്മ എങ്ങനെ ഇവിടെ വന്നത്? അയ്യോ വെക്കുമാർക്ക്, ഈ ബൊമ്മ എന്തിനാ എന്നെ നോക്കി കണ്ണടിക്കുന്നത്? മമ്മി ഞാൻ കുളിച്ചു, എന്റെ ഡ്രസ് എടുത്തിട്ട് വാ. മമ്മി നിന്റെ പേരെന്താ? ഗുപ്ത. എവിടുന്നാ വരുന്നേ? മുകളിന്ന്. എന്ന് വെച്ചാ? നോർത്തിന്നോ? അതിനും മോളിന്ന്. ഓ അങ്ങനെയെങ്കിൽ നീ കാശ്മീർ ടെററിസ്റ്റാ? ഇവിടെ എന്തിനാ വന്നേ? ഒരു ജീവൻ എടുക്കാൻ. ആരുടെ ജീവൻ? അത് ദേവരഹസ്യം, പുറത്തു പറയാൻ പാടില്ല. എന്താ പുറത്തു പറയാൻ പാടില്ലെന്നോ? പറഞ്ഞാൽ ഭയപ്പെടും. നിന്നെ കൊണ്ട് എങ്ങനെ പറയിക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹലോ അങ്കിൾ. ഐശ്വര്യ, ഹ്ഹ് 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 ഹ്ഹ
ഓ ഈ പാവ ആരുടെയാ? ഓ, ഒരു പക്ഷെ ബോബിയുടെ ആയിരിക്കും. എന്താടി അതിനുള്ള ഡാഡി നിന്നെ ഫോൺ ചെയ്തോ? ഇത്രയൊക്കെ നടന്നിട്ടും അച്ഛൻ എന്നോട് പറയാതിരിക്കും തോന്നുന്നുണ്ടോ? നിന്നെ കൊണ്ട് അവരെയും അവരെ ഒളിച്ചിരുന്ന സ്ഥലത്തിന്റെ അടയാളം കാണിച്ചു തരാൻ പറ്റുമോ? തീർച്ചയായും കാട്ടിത്തരും. തക്ക സമയത്ത് ആരോ രണ്ടുപേര് ദൈവത്തെ പോലെ വന്ന് ആ റൗഡികളുമായി ഫൈറ്റ് ചെയ്ത് എന്നെ രക്ഷപ്പെടുത്തി. എനിക്ക് അവരോട് ജസ്റ്റ് ഒരു താങ്ക്സ് പോലും പറയാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം കാണുമ്പോ പറയാം. ഇനി അവരെ കാണാൻ പറ്റുമോ? അത്ര പെട്ടെന്ന് വന്ന് രക്ഷിക്കാന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും മുൻജന്മ ബന്ധം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാ ഇനിയും കാണാൻ പറ്റുമെന്ന് ഉറപ്പായിട്ടും കാണും. ഞാനൊരുത്തനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവനെ ഇപ്പൊ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവരാം. നീ പറയുന്ന റൗഡി അവനാണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. ഓക്കേ ഡി. മോളെ ഐശ്വര്യേ. അതെ, വരുന്നു അമ്മേ. അറിയാത്ത ഭാഷയിൽ വഴക്ക് പറഞ്ഞു. നിന്റെ വാക്കുപോലും എനിക്ക് മധുരം പകരുന്നു. അഴകുള്ള കണ്ണുകൾ, തേനൂറും ചുണ്ടുകൾ, ശംഖു പോലുള്ള കഴുത്ത്, അതിനും താഴെ എന്താണ് പോത്ത് പോലെ വന്ന് ദേഹത്തേക്ക് വീഴുന്ന ഇഡിയറ്റ്? മാഡം, ഞങ്ങളെ വീടത് കണ്ടില്ല. ഏയ്, വാ ഇടയ്ക്ക്, വണ്ടി എടുക്ക്. ഏയ്, നിനക്ക് എന്തിന്റെ കേടാ? എനിക്കോ? കുറച്ചു മുമ്പ് വരെ ഒരു പ്രശ്നവുമില്ലായിരുന്നു, പക്ഷെ ഇപ്പോ എന്തോ ഉള്ളിൽ തറച്ചു കയറുന്ന പോലെ. അയ്യോ റാസ്കൽ, നിനക്ക് വെച്ചിട്ടുണ്ട്? വെച്ചിട്ടുണ്ട്. വെച്ചോളൂ വെച്ചോളൂ, അത് എനിക്ക് ഇഷ്ടമാണ്. ഇതെന്റെ കുറ്റമല്ല. ഈ സാരഥി പെട്ടെന്ന് രഥം നിർത്തിയതിനാൽ ഞാൻ നിങ്ങളുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണു. എന്താ പറഞ്ഞ? പിന്നെയും വിളക്ക്. നിങ്ങൾ എന്തിനു വന്നു? പ്രഭു, ഇവരെ മുകളിലേക്ക് കൊണ്ടുപോകേണ്ട സമയമായി, അതിനാ വന്നത്. പ്രഭു, ഇതുപോലെ രഥം ഞങ്ങൾക്ക് മാങ്ങിത്താ. മേലോട്ടും താഴോട്ടും കേറി ഇറങ്ങി വീങ്ങിപ്പോയി കാല്. വേണ്ട വേണ്ട, അത് വലിയ ആപത്ത്. മകനെ, ബാലക, നിന്റെ രഥത്തിന്റെ പേരെന്താ? ഓ, നമ്മുടെ പ്രഭുവിന്റെ പേര്. അവർക്ക് ഈ ഭൂമിയിൽ എന്തൊരു പ്രശസ്തി. നീ എന്താ പിറുപിറുക്കുന്നേ? ഇത് പിറുപിറുപ്പല്ല മങ്കേ. നിനക്കൊരു സത്യം കേൾക്കണോ? ഈ ബാലകന് അല്പസമയത്തിനുള്ളിൽ മരണം സംഭവിക്കും. ഏയ്, അവൻ എന്ത് സംഭവിച്ച നിനക്കെന്താ? നീ നിന്റെ കാര്യം നോക്ക്. നിന്റെ കാര്യം എന്ന് വെച്ചാ? അത് കണ്ടില്ലേ സുന്ദരിയെ, യമഹ യമഹ എന്ന് പറഞ്ഞ് യമന്റെ അടുത്തേക്ക് എത്തി. മനസ്സിലായോ ബാലക? യമഹ യമഹ എന്ന് പറഞ്ഞ് യമനെ തേടി യമലോകത്തേക്ക് പോകും. ഗുലഗുല ഗുലഗുല. ഇനി നമുക്കെന്താണ് ഇവിടെ ജോലി? യമഹ യമഹ. നിങ്ങൾ എല്ലാവരെയും വാനിൽ കയറ്റി ആന്ധ്രയ്ക്ക് കൊണ്ടുപോയി ഇന്റർനാഷണൽ ചൈൽഡ് ലേബർ ഗാങ്ങിന് വിറ്റ് കളയും. വണ്ടിൽ പാവപ്പെട്ട അനാഥ കുഞ്ഞുങ്ങളെ പിച്ചക്കാരാക്കി മാറ്റുന്ന കുറ്റത്തിന് നിന്നെ ആട്ടിക്കല്ല. സ്വന്തം അച്ഛനെ പോലെ ഈ കുട്ടികളെ നോക്കുന്ന എന്നെ നീ ജയിലിലേക്ക് പറഞ്ഞയക്കുമല്ലേ? എന്നെ മറക്കില്ല മോളെ, ജീവിതകാലം മുഴുവൻ നിന്നെ ഓർമ്മിച്ചോണ്ടിരിക്കും. നീ എന്തിനാണ് ഓർമ്മിച്ചോണ്ടിരിക്കുന്നേ? മാഡം, അവരെല്ലാം ഓടിക്കളഞ്ഞു. അവന്മാരുടെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. ഐശ്വര്യ, ഈ കുട്ടികളെ നമ്മൾ എന്താ ചെയ്യാ?
നമുക്ക് ഇവരെ അനാഥാലയത്തിൽ ചേർക്കാം. നീ അത് ചെയ്, ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരീരത്തിലെ നാറ്റം സഹിക്കാൻ വയ്യ മാഡം. ഗുപ്ത പറയാതെ എവിടെ പോയി സ്നേഹിത? നിങ്ങളെ കാണാതായത് മുതൽ എന്റെ മനസ്സ് നിങ്ങളെ കാണാൻ തുടിച്ചുകൊണ്ടേയിരുന്നു. ഹൃദയം പടപടാന്ന് ചെണ്ട കൊട്ടാൻ തുടങ്ങി. എന്റെ നാടി പടപടാന്ന് കുറഞ്ഞുകൊണ്ടേയിരുന്നു. മഴ മഴാന്ന് എന്റെ കണ്ണുനീർ അഴിവി പോലെ ഒഴുകാൻ തുടങ്ങി. സ്നേഹിത വാചകം അധികമാകുന്നുണ്ട്. ഇനി വാചോടിക്കാൻ സമയമില്ല. അടുത്ത പദ്ധതി എന്തെന്ന് പറയൂ സ്നേഹിത. അഴകൊഴുകുന്ന അവളുടെ മുഖവും സ്നേഹം പൊഴിയുന്ന അവളുടെ കണ്ണുകളും എന്റെ കാലുകൾ അറിയാതെ അവളുടെ പിന്നാലെ പോയി. എന്റെ ഹൃദയത്തിൽ പ്രണയം വിടർന്നു. സ്വർഗത്തേക്കാൾ സുഖം നുകർന്നു. ശിവശിവ, ഈ ഭൂലോകത്തുള്ള പ്രേമവ്യാധി നിങ്ങളെയും പിടികൂടിയോ? ഇനിയും ഇവിടെ തുടർന്നാൽ ഈ വ്യാധി കൂടിക്കൂടി വരും സ്നേഹിത. നമ്മൾ വന്ന ജോലി തീർത്തിട്ട് എത്രയും പെട്ടെന്ന് മോളിൽ പോകുന്നതാണ് നല്ലത്. ഗുലഗുല. ശരി മുത്തശ്ശ. മുത്തശ്ശ, ഞാൻ എടുക്കേണ്ട ജീവനെ കാണിച്ചു തരൂ. ചേച്ചി വാങ്ങിച്ചെന്ന ഈ ഉടുപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ചേച്ചി. ഉടുപ്പ് മാത്രല്ല, രുചിയുള്ള ഭക്ഷണം, പഠിക്കാനുള്ള പുസ്തകങ്ങൾ എല്ലാം വാങ്ങിത്തരാം. പാഠങ്ങളൊക്കെ നന്നായി പഠിച്ച് വലിയ ആൾക്കാരാവണം. എല്ലാരും നന്നായി പഠിക്കില്ലേ? ഇനി നിങ്ങൾ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങളെ ഞാൻ നന്നായി നോക്കിക്കോളാം. നിങ്ങൾ എല്ലാരും ഒരു അമ്മയുടെ മക്കളെ പോലെ ഒന്നിച്ച് കഴിയണം. മനസ്സിലായോ റാണി? ഇനി ഇവരെല്ലാവരെയും നോക്കേണ്ട ചുമതല നിങ്ങളുടേതാ. ഐശ്വര്യ വിഷമിക്കണ്ട, ഈ കുട്ടികളെ നല്ലവണ്ണം നോക്കി പഠിപ്പിക്കേണ്ട ചുമതല ഞങ്ങളുടെയല്ലേ. ആ സ്വീറ്റിംഗ് എടുക്ക്. ആ തരൂ. ഗുപ്ത, നന്മയ്ക്ക് തിന്മ ചെയ്യുന്നത് അന്യായമെന്നാൽ ഇവളെ പോലൊരു നല്ല പെണ്ണിന് ജീവൻ എടുക്കുന്നത് അന്യായമല്ലേ? എന്തിനിത്തരമൊരു സംശയം വന്നത്? അനാഥരായ പിഞ്ചുകുഞ്ഞുങ്ങളെ, അമ്മയില്ലാത്ത നിർഭാഗ്യശാലികളെ അമ്മയായും കാത്തുരക്ഷിക്കുന്ന ദൈവമായും കരുണ പൊഴിക്കുന്ന ഈ പെണ്ണിന്റെ ജീവൻ എടുക്കുന്നത് ന്യായമാണ്. ജനനം മരണം എന്ന ദൈവത്തിന്റെ സൃഷ്ടിയിൽ നീ ന്യായാന്യായങ്ങൾ കാണാൻ പാടില്ല. ജനിച്ച മനുഷ്യൻ മരിക്കുന്നതാണ് സൃഷ്ടിധർമ്മം. പൂക്കളെ അറക്കുന്നതും മനസ്സുകളെ നുറുക്കുന്നതും എത്ര ക്രൂരതയാണോ, അതുപോലെ ഈ പെണ്ണിന്റെ ജീവൻ എടുക്കുന്നത്. മരണത്തിനു മുൻപിൽ എല്ലാവരും സമന്മാരാണ്. അത് മറന്നു നീ സംസാരിക്കുന്നു. ധർമ്മം എല്ലാവർക്കും ഒന്നാണ്. അതുകൊണ്ടാണല്ലോ അങ്ങയെ ധർമ്മരാജൻ എന്ന് വിളിക്കുന്നത്, സന്ദേഹപ്പെടുന്നത്, ദയ കാണിക്കുന്നത്. ഇതൊന്നും ഇല്ലാത്തതാണ് യമധർമ്മം. വേണ്ടെന്ന് വെക്കുന്നത്, തടസ്സം നിൽക്കുന്നത്, ഉപേക്ഷിച്ച് പോകുന്നതല്ല യമപാശം. ഇനി ആലോചിച്ച് സമയം കളയണ്ട. എന്റെ ധർമ്മം എന്തോ അത് ഞാൻ ചെയ്യുന്നു. നീ നിന്റെ കടമ നിറവേറ്റ്. എന്താണ് നീ ചെയ്തത്? ആ കുട്ടികളുടെ ജീവനും അപകടത്തിലല്ലേ? ഇതി പ്രകാരം അവർക്കൊരു ആപത്തും വരില്ല. ആയുസ് തീരുന്നത് ഐശ്വര്യയുടേത്. Yama! Pass it to me, sir!
എന്തായത്? ദേവാധിപതികളെല്ലാം ചേർന്ന് മഹാവിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് എന്താ കൈലാസത്തിൽ? താങ്കൾ അറിയാത്തതാണോ സ്വാമി? ധർമ്മത്തെ കാക്കുന്നവനാടാ, സകല പാപകോടികളും ഭയക്കുന്നവനാടാ, നരകലോക പരിപാലകനാടാ ഈ യമനാടാ എന്ന് പറയാറുള്ള ഞാൻ ഇന്ന് തോറ്റുവന്ന് നിൽക്കുകയാണ്. എന്റെ ഈ കാലപാശം ഒരല്പമാനവന്റെ ജീവൻ എടുക്കാൻ പറ്റാതെ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ അപമാനം സഹിക്കാൻ വയ്യാതെ എന്റെ ഹൃദയം പൊട്ടുന്നത് പോലെയുണ്ട്. കേവലം ഒരു മനുഷ്യന്റെ ജീവനെടുക്കാൻ കഴിയാത്ത ഞാൻ ഒരു കഴിവില്ലാത്തവനാണ്. ഇനി എനിക്ക് ആ സിംഹാസനത്തിൽ ഇരിക്കാൻ അർഹതയോ അധികാരമോ ഇല്ല. അതുകൊണ്ട് ഈ നിമിഷം തന്നെ ഞാൻ എന്റെ പദവി വിലകുകയാണ്. എന്റെ ഈ കിരീടം അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. തിടുക്കം കാണിക്കല്ലേ യമധർമ്മരാജ, ക്ഷമയോടെ ഇരിക്കൂ. നാം എഴുതിയ എഴുത്തുപടി ആയുസ് കഴിഞ്ഞതിനു ശേഷവും ജീവനോടെ ഇരുന്നാൽ അത് ആലോചിക്കേണ്ട വിഷയമാണ്. അതെ, ശിവനറിയാതെ ഭൂലോകത്ത് ഒരു കരികില പോലും അനങ്ങില്ല. ഈ വിപരീതത്തിന്റെ കാരണം ശിവനാണ് ചൊല്ലേണ്ടത്. യമധർമ്മരാജ, ഇതിൽ താങ്കളുടെ തെറ്റ് ഏതുമില്ല. ആ പെൺകുട്ടി ധരിച്ചിട്ടുള്ള ഏകമുഖി രുദ്രാക്ഷമാണ് ഇതൊക്കെ നടന്നതിന് കാരണം. അതവൾ ധരിച്ചിരിക്കുന്നിടത്തോളം കാലം മരണത്തിന് അവളെ കീഴ്പ്പെടുത്താനാവില്ല. അല്ല പ്രഭു, യമപാശത്തെയും എതിർക്കാൻ ശക്തിയുള്ളതാണോ ആ രുദ്രാക്ഷം? അതെ ഇന്ദ്ര, പല യുഗങ്ങൾക്ക് മുമ്പ് എന്റെ ഭക്തനായ കണ്ണപ്പനെ പരീക്ഷിക്കാൻ വേണ്ടി എന്റെ കണ്ണുകളിൽ നിന്നും രക്തത്തുള്ളികളെ ഒഴുക്കിവിട്ടു. അവ ഭൂമിയിൽ വീണ് രുദ്രാക്ഷങ്ങളായി മാറി. അവയിൽ ഒരു ഏകമുഖി രുദ്രാക്ഷം എന്റെ ഒരു ഭക്തന്റെ തലമുറ കലാകാലങ്ങളോളം പൂജിച്ചു വന്നു. അതാണിപ്പോൾ ആ പെൺകുട്ടിയുടെ കഴുത്തിലുള്ളത്. യമപാശത്തെ ആ രുദ്രാക്ഷമാണ് തടുത്തത്. ആ പെണ്ണിന്റെ കഴുത്തിലെ രുദ്രാക്ഷം എടുത്താൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും. ആ രുദ്രാക്ഷം ആ പെൺകുട്ടിയല്ലാതെ മറ്റുള്ളവരോ മന്ത്രം കൊണ്ടോ മറ്റേതെങ്കിലും ശക്തി കൊണ്ടോ അടിച്ചതുകൊണ്ട് പ്രയോജനമില്ല. നാം ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നാരായണ നാരായണ പരമ്പൊരുളേ നമോം നമഃ. എന്താ എല്ലാരും കൈലാസത്തിൽ? വിഷ്ണു ഭഗവാനെ, ഞാൻ താങ്കളെ തേടിയലഞ്ഞ് അവസാനം കൈലാസത്തിലെത്തി. മുഴുവൻ നുണയ, ഏതോ ഒരു മൂലയിൽ ഒളിച്ചിരുന്ന് കാര്യങ്ങൾ മുഴുവൻ ഗ്രഹിച്ചിട്ട് വന്നിരിക്കുകയാണ്. യമദേവ, എന്താ നടന്നത്? ഇത്രയും കാലം ഗതയെടുത്ത് പൊക്കാൻ പറ്റില്ല എന്ന് കരുതി വേദനപ്പെട്ടിരുന്നു. ഇപ്പൊ കയ്യിലുള്ള കയറും ജോലി ചെയ്യാതെ അതിന്റെ വിഷമ. ചിത്രഗുപ്ത സ്വാമി. നാരദരെ, താങ്കൾ കരഞ്ഞുകൂടാത്തതല്ല. യമരാജന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് താങ്കളുടെ കടമയാണ്. ഞാൻ നന്മ ചെയ്താൽ കൂടിയും എന്നെ പരിഹസിക്കുന്നതല്ലാതെ ഒരാൾ പോലും എന്നെ അഭിനന്ദിക്കാറില്ല. എന്നാലും അങ്ങയുടെ ആജ്ഞ ശിവന്റെ വാക്ക്, നാരദരുടെ പോക്ക്. ഇനി നിങ്ങളുടെ പ്രശ്നത്തിലേക്ക്. നാരായണ വാ പോക. ഇപ്പൊ എന്റെ അഭിമാനം നിങ്ങളുടെ സമക്ഷത്താണുള്ളത്. അത് കാത്തു സൂക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കാണ്. വിജയീ ഭവ. മുത്തശ്ശ, നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? ഇതെന്തൊരു ചോദ്യം! ശിവഭഗവാൻ പറഞ്ഞതുപോലെ ഐശ്വര്യയുടെ കയ്യിൽ നിന്ന് രുദ്രാക്ഷം എടുക്കണമെങ്കിൽ നമ്മൾ അവളുമായി ചങ്ങാത്തത്തിലാകണം. എന്ന് വെച്ചാൽ? ഇനി മുതൽ നമ്മൾ ഭൂമിയിലെ മനുഷ്യരെ പോലെ വേഷവും ഭാഷയും മാറ്റണം. ഉടുപ്പിൽ തൊടേണ്ടതിന് പകരം ഇടുപ്പിൽ തൊട്ടു. വൃത്തിയേട്ടവൻ, നല്ല ഇടുപ്പ്. ഇത് കൊള്ളാം. കൊള്ളാമല്ലേ? അത് പെണ്ണുങ്ങൾക്കുള്ളതാ. എന്തൊരത്ഭുതമായ സൗന്ദര്യം! രംഭയും മേനയും തോറ്റുപോകുമല്ലോ. ഞാൻ ബ്രഹ്മചാരി, എന്റെ വ്രതം തെറ്റി പോകും. ഇത് കൊള്ളാം. ഡ്രസ് മാറുന്ന റൂം അപ്പുറത്താണ്. ഗുപ്ത, എന്താ ഒരു ശബ്ദം? എന്റെ വിശ്വരൂപത്തെ അവൾ കണ്ടു. ഈ വേഷത്തിൽ നാം എങ്ങനെയുണ്ട്? ശരിക്കും മനുഷ്യനെ പോലുണ്ട് സ്നേഹിത. ഇതെന്തോ തോഴ കീറിയിരിക്കുന്നത്. മുത്തച്ഛൻ, എന്തു പറ്റി മുത്തശ്ശ? കെണിയിൽ വീണ എലിയെ പോലെ ഒരു കീന്ന് ശബ്ദം കേട്ടല്ലോ. കെണിയിൽ വീണത് എലിയല്ല, വിരല. മുത്തശ്ശ സൂക്ഷിക്കണം, വിരൽ പോയാൽ വീണ വായിക്കാൻ പറ്റില്ല കേട്ടോ. ശരി ശരി, വേഷം ദേ മാറ്റിയിട്ടുണ്ട്, ഇനി ഭാഷയും മാറ്റണം. മാറ്റണം. ഓക്കേ, ഓൾ റൈറ്റ്. ഇവിടെ ഇങ്ങനെ പറയുന്നേ, വാ. ഗത കയ്യിലില്ല. നമ്മുടെ ഗോൾഡ് പാട്ട് വന്നിട്ടുണ്ടല്ലോ. എവിടെ ആയിരുന്നു ഇത്രയും നാളും? നിങ്ങളെ തിരക്ക് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും പിച്ചക്കാരെ പോലെ തെണ്ട് നടക്കുമായിരുന്നു. വേണ്ട വേണ്ട, നിന്റെ ചങ്ങാത്തം വേണ്ട. എന്താ?
നീ ഒരു സ്ത്രീയുടെ സാരി ഊരി. അത് പിന്നെ അടിച്ചു വിട്ടായിട്ട് വെള്ളത്തിന്റെ പുറത്ത്. അത് പോട്ടെ, ഈ സാധനം ഏതാ? ഒലക്കേക്ക് ജുബ ഇട്ടതുപോലെ ഉണ്ടല്ലോ. ഇതെന്റെ മുത്തച്ഛൻ. അദ്ദേഹം അപ്പോഴും ഇപ്പോഴും എപ്പോഴും ബ്രഹ്മചാരി. ഇനിയൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ ഒരു മനഃശാസ്ത്രജ്ഞരെ അടുത്ത് കൊണ്ടുപോവാ. ഒരേ ഒരാൾ, അയാളുടെ പേര് പറഞ്ഞാ മതി, മയങ്ങിക്കിടക്കുന്ന പാമ്പ് പോലും നൃത്തമാടും. നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഞാനല്ലേ പറയുന്നത്. ഒരുപാട് ടാട്ടണ്ട ഊരി പോകും. എന്തോന്ന്? നിന്റെ കൈ. അത് പോട്ടെ, നിങ്ങളുടെ ഗെറ്റപ്പ് ഒക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ സെറ്റപ്പ് അവിടെ വെച്ചിരിക്കുക. ഇതിനകത്ത്? ഓ, ബാഗിനകത്തുണ്ടോ? ആ, ഇനി നിങ്ങളെ തലമുടി മാത്രമേ പ്രശ്നമുള്ളൂ. എന്റെ കൂടെ വാ, നിങ്ങളെ സിനിമയിലെ ഹീറോ ആക്കി തരാം. കേട്ടോരായപ്പ, നിങ്ങളുടെ കട്ടിങ്ങിൽ ഇവരുടെ സെറ്റപ്പ് മൊത്തം മാറണം. എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എന്നെ മീസിയെ തുടരുത്. ഞങ്ങളുടെ രണ്ടുപേരെ മോളിൽ പഠിച്ചോ. എന്ത്? താഴെ താടി പഠിക്കാനാ പറഞ്ഞത്. ഓ, എന്താ മുത്തച്ഛ ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ മോന്ത വളിച്ചിരിക്കുന്നത്? നാല് യുഗമായിട്ട് വളർത്തി കൊണ്ടുവന്ന താടിയാ. നിങ്ങളുടെ കൂടെ കൂടിയപ്പോ അത് അടിയോടെ പഠിച്ചിട്ട് പോയി. പോണെങ്കി പോട്ടെ മുത്തച്ഛ, കുറച്ച് മുടിയല്ലേ, അത് നീ വളർത്ത. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എവിടെയാ കുടിയ? ഇവിടെ എവിടെയെങ്കിലും കാണും. അയ്യോ, നമ്മളെ കാണാനില്ല. അകത്ത് അവൻ പകുതിയാ പഠിച്ചോളു, ഇവിടെ മുഴുവനും പഠിച്ചോണ്ട് പോയി. ഇത് മാത്രം കൊണ്ടുപോയില്ല. ഇന്നലെ ആ പെണ്ണിന്റെ മേലെ കൈ വെച്ചപ്പോഴേ എനിക്ക് അവനെ മനസ്സിലായത്. അവൻ എവിടെ പോവാനാ? ഞാൻ യമനടാ. മെറാൻഡാ പോവാടാ. ഗോവിന്ദം ഭജ, ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ, ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം. ഈ ശബ്ദം കേട്ടിട്ട് കാ തുടങ്ങി പോകുന്ന തോന്നുന്നു. ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ, ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ, ഭജ ഗോവിന്ദം. മൈനാ, അമ്മ മോളിലെന്നാ ചെയ്യുന്നേ? നിങ്ങക്ക് തരാൻ പാലിലെ പൂച്ചമരുന്ന്, പൂച്ചമരുന്ന് കലക്കിക്കൊണ്ടിരിക്കുക. പൂച്ചളിക്കൊണ്ടിരിക്കുകയാണെന്നോ? ഇപ്പോഴും ഒക്കെ എന്നോട് സ്നേഹമാണെന്നോ? കെട്ടിക്കാലം തുടങ്ങി അവക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഗോവിന്ദം റോട്ടിൽ കറങ്ങി നടന്ന ഞങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നിനക്ക് നല്ലത് വരട്ടെ. ഇത് എന്റെ വീട്, എങ്ങനെയുണ്ട്? അകം കണ്ടാലല്ലേ അറിയൂ. കേട്ടില്ല മോളെ, എം എസ് സുബ്ബലക്ഷ്മി പാടുന്നതാ. അയ്യാ, ആ പാട്ട് കേൾക്കുമ്പോഴേ ചെവിക്കകത്ത് അമൃത് ഒഴിക്കും പോലെ തോന്നുന്നു. വായിലൊഴിക്കാനോ ഒന്നുമില്ല, പിന്നെ അല്ലേ ചെവി. എന്റെ ഡാഡിയാ, പേര് കാമ്പോജി. നമസ്കാരം അമ്മേ. ആ മധുരകാരനെ കേൾക്കുമ്പോ സ്വർഗത്തിലോട്ട് നേരെ എന്നിട്ട് താഴേക്ക് വരുമ്പോഴേ തോന്നുന്നു. എന്റെ ഡാഡിക്ക് സംഗീതം എന്ന് വെച്ച ജീവന്, അതാ കേട്ടോണ്ടിരിക്കുന്നത്. ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ. ആ സൗണ്ട് ഇങ്ങേർക്ക് വേണ്ടി മാത്രം സെറ്റപ്പ് ചെയ്ത പോലെ. ഇയാളൊരു പരമചേടന. പരമ ചേടനോ? എന്റെ അമ്മ, ഒന്ന് ടിവിയുടെ സൗണ്ട് കുറയ്ക്കേ. ഈ പിള്ളേർ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എനിക്ക്. അമ്മേ, ഇവര് മുകളിലത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നവരാ. നിങ്ങളൊക്കെ പെണ്ണ് കാണാൻ വന്നാണോ? വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ ആരും വന്നില്ലേ? ഇരിക്കെ ഇരിക്കെ. അതെ, നമ്മുടെ മോളെ കാണാൻ ചെറുക്കനും കുട്ടിയും വന്നിരിക്കുക. എന്നതാ മീറ്റർ റീഡിങ് എടുക്കാൻ വേണ്ടിയോ? അതിനെന്തിനാണ് ഈ മൂന്ന് പേര് എടുക്കാനല്ല, പെണ്ണ് കാണാൻ വന്നാണെന്ന്. നിങ്ങളൊക്കെ അങ്ങോട്ട് ഇരിക്കെ, ഇങ്ങനെ ചെവി കേക്കില്ല, പറഞ്ഞാലും മനസ്സിലാവില്ല. മോന്റെ പേരെന്താ? ധർമ്മ. കർമ്മന്നോ? അവന്റെ പേര് രാജ. കൂജയോ? വേറെ പേരൊന്നും കിട്ടിയില്ലേ. ആഹാ, ഇവൻ നന്നായിട്ട് വീണ വായിക്കും തോന്നല്ലോ. എനിക്ക് വീണെന്ന് വെച്ചാ വലിയ ഇഷ്ടാ. അക്കാലത്ത് ഇങ്ങേരോടെ നടന്ന വീണ വായിച്ചോണ്ടിരുന്നത്. ഇങ്ങേരുടെ രാഗത്തിന് ഇപ്പൊ ശ്രുതി പോരാ. ഒരു പ്രാവശ്യെങ്കിലും നീ നന്നായിട്ട് വീണ വായിച്ചെങ്കിൽ ഞാൻ കാതോർത്ത് കേട്ടേനെ. കാതു വെച്ചോണ്ടാ. ആഹാ, നയനയുടെ കാര്യല്ല, ഈ വീണയുടെ കാര്യാ പറഞ്ഞേ. വരൂ, മുകളിലേക്ക് പോ. ഉം
എന്താ ഇത്ര വലിയ ആലോചന? ഐശ്വര്യയെ പറ്റി ആലോചിക്കുകയായിരുന്നു. അതെ, ഐശ്വര്യയുടെ കണ്ണടയുന്നത് വരെ നമ്മൾ കണ്ണടക്കാൻ പാടില്ല. ഗുപ്ത, നീ ഉറങ്ങുകയാണോ അതോ യോഗാസനം ചെയ്യണോ? ഒന്നുമില്ല, നിന്നെ കുറക്കത്തിൽ കാലെടുത്തിടുന്ന സ്വഭാവം ഉണ്ടോ? ഇപ്പൊ ചുമരലുണ്ട്, ഇനി എവിടെ വീഴുന്ന അറിയില്ല. എന്റെ പുറത്ത് കാലിട്ടാലും കുഴപ്പമില്ല, പക്ഷെ എന്റെ വീണപ്പുറത്ത് കാലിട്ടാലേ അതെന്റെ കുടുംബ സ്വത്തം. ആ പെണ്ണിന്റെ ജീവനെ നമ്മൾ എടുക്കേണ്ടത്. കണ്ടു കഴിഞ്ഞാൽ മഹാലക്ഷ്മി പോലുണ്ട്, എന്നാലും നമ്മുടെ കടമ ചെയ്തല്ലേ പറ്റൂ. ഐശ്വര്യ, അത് ഞാനാ. നിങ്ങള് അന്ന് റൗഡികളെ ഫൈറ്റ് ഫൈറ്റ് ഇവിടെ എന്താ ചെയ്യാ? ഈ വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് വന്നിരിക്കാ. ആണോ? ഞാൻ താഴത്തേക്ക് വരാം. നിന്റെ മുകളിലേക്ക് കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി ഒന്നും ആലോചിക്കണ്ട, പെട്ടെന്ന് കയറെടുക്കണം, ഭീഷണ ജീവൻ എടുക്കണം. സോറി, അന്ന് നിങ്ങളോട് ഒരു താങ്ക്സ് പോലും പറയാതെ പോകേണ്ടി വന്നു. സാരമില്ല ഐശ്വര്യ, താങ്ക്സ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കാപ്പി ചായ തീർച്ചയായിട്ടും തരും. അല്ല, ഇതാരാ? അപ്പൂപ്പനോ? അതിലെ ആശ്ചര്യപ്പെടാനൊന്നുമില്ല, കാലത്തെ ഷേവ് ചെയ്തപ്പോ ചെറുപ്പായതാ. ഹായ് ഐശ്വര്യ. ഹായ് വൈജയന്തി. അന്ന് റൗഡികളുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിച്ചവരോട് നിനക്ക് താങ്ക്സ് പറയാൻ പറ്റിയില്ലെന്ന് ഭയങ്കര ഫീൽ ആയിരുന്നില്ലേ? നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. അതെയോ? ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പം മുതലേ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഓ, അത് ശരി. ഇവരെന്റെ ഫ്രണ്ടാ. ഒരു പ്രാവശ്യം ഇവരുടെ ജീപ്പിൽ കയറി, രണ്ട് പ്രാവശ്യം ഞാൻ അവരുടെ ദേഹത്ത് വീണു, പഞ്ഞിമെത്ത പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു പ്രാവശ്യം ജീപ്പിലേക്ക്. നിങ്ങളെ മൂന്നുപേരെയും എന്റെ വീട്ടുകാരെ പരിചയപ്പെടുത്താം, തീർച്ചയായും നിങ്ങൾ വീട്ടിൽ വരണം. ആഹാരം കഴിക്കാൻ വരാം. ഇനി മേലിൽ ജീപ്പിൽ വെച്ച് നടന്ന കാര്യം ആരോടെങ്കിലും പറഞ്ഞ പൊന്നു മോനെ, നിന്റെ കാര്യം പോക്കാം. ധർമ്മ, സന്ദർഭം തേടി വന്നിരിക്കുകയാണ്. നാളെയോടെ അവിടെ മരണമുഹൂർത്തം കുറിക്കണം. ഞാനറിയാതെയോ നിങ്ങൾ രണ്ടുപേരെ ഞാൻ എവിടെയോ എപ്പോഴോ കണ്ട പോലുണ്ടല്ലോ. അതങ്ങനെ തന്നെയാ പറഞ്ഞില്ലേ അന്ന് എന്നെ രണ്ടുപേരെ രക്ഷിച്ചു എന്ന്? അതെവരാ? മുത്തശ്ശ, അമ്മേ, ഡാഡി, വല്യച്ഛ, വല്യമ്മേ, ചെറിയമ്മേ, എല്ലാരും വാ, വേഗം വാ. എന്താ മോളെ? ഇവരാ അമ്മേ അന്നിനെ രക്ഷിച്ചത്. ആ അല്ല, എന്തിനാ നാണിക്കുന്നേ? ഇങ്ങോട്ട് വാ അമ്മേ. ഇത് ഞാൻ രാജാ. നമസ്കാരം. ഇത് എന്റെ ഫ്രണ്ട് ഗുപ്ത. ഗുപ്ത, ചിത്രഗുപ്ത. യെസ്. എന്നാൽ ഇവനെന്താ കറങ്ങി കറങ്ങി നോക്കുന്നേ? ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? നിങ്ങളാണ് ഐശ്വര്യ വന്ന് രക്ഷിച്ചതെന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ ഫാമിലി മുഴുവൻ നിങ്ങളോട് നന്ദി പറയാൻ കാത്തിരിക്കുകയായിരുന്നു. ഏതോ ചെറിയ സഹായം ചെയ്തു, അതിനെന്തിനായി നന്ദി. അങ്ങനെ പറയരുതേ, ഞങ്ങളുടെ പ്രാണനായ ഐശ്വര്യ മോളെ കാത്തി രക്ഷിച്ചവരാ നിങ്ങൾ. അതെ, ഐശ്വര്യയുടെ മേ തുരുന്നുള്ളു മണ്ണ് വീണാ പോലും ഞങ്ങൾ സഹിക്കില്ല. അവളെ രക്ഷിച്ച നിങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്ക് ദൈവത്തെ പോലെയാ. അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, ഐശ്വര്യ നിങ്ങൾ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ. അവൾ നാളെ നിങ്ങളെ വിട്ട് പോയാൽ
എന്താ നീ ഇങ്ങനെ പറയുന്നേ? അതൊന്നുമില്ല, നാളെ അവൾക്ക് കല്യാണമായി, ചെക്കന്റെ വീട്ടിലേക്ക് പോയാലോ? നിങ്ങൾ കഷ്ടപ്പെടില്ലേ? അങ്ങനെ എന്തിനാ ഗുപ്ത കഷ്ടപ്പെടുന്നത്? ഈ വീട്ടിൽ നിൽക്കുന്നവനായ പോരെ, രണ്ടുപേരും വീട്ടിലുണ്ടാവുമല്ലോ. ഞങ്ങൾ മനസ്സിലുള്ളത് അതുതന്നെയാ, ഞങ്ങളുടെ മോൾ ഐശ്വര്യ ഞങ്ങളെ വിട്ട് എവിടെയും പോകരുത്. എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? വന്നവർക്ക് വല്ല ചായയും കാപ്പിയും കൊടുത്തോടെ? അതിനല്ലേ വന്നത്. ഒരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയിട്ട് വരാം. ശരി. യമദേവ, മുത്തശ്ശനെ കാണാനില്ലല്ലോ. പോളിഷ് ചെയ്യാനുണ്ടോ? പോളിഷ് ചെയ്യാനുണ്ടോ? ആഭരണങ്ങൾ പോളിഷ് ചെയ്യാനുണ്ടോ? റോൾഡ് ഗോൾഡ് ഒറിജിനൽ ഗോൾഡ് ആക്കി കൊടുക്കും. നാരായണം നാരായണം. പോളിഷ് ചെയ്യണ, ആഭരണങ്ങൾക്ക് പോളിഷ് ചെയ്യണ. ചരക്ക് വെച്ചിരിക്കേ, ഇറക്കി വെച്ചിരിക്കേ, അറുത്ത കോഴി മുളക് പൊട്ട് വറുത്ത് വെച്ചിരിക്കേ. ആദ്യം നിന്റെ പാട്ട് നിർത്തിയിട്ട് ചരക്ക് എവിടെ ഇരിക്കുന്നെന്ന് പറ. എന്റെ അമ്മയുടെ 10 പവൻ സ്വർണത്തിനെ പോളിഷ് പോടണം. അതിക്ക് വാ. നീ ഒരു വേലക്കാരി, നിന്റെ അമ്മയ്ക്ക് 10 പവൻ്റെ സ്വർണം. എന്റെ അമ്മയുടെ അല്ല, എന്റെ ഓണർ അമ്മയുടെ. വേഗം വന്ന് പോളിഷ് ചെയ്യാം. നിന്റെ ഓണർ അമ്മയ്ക്കും പോളിഷ് ചെയ്തു തരാം. നിനക്ക് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴാണോ ആഭരണത്തിന് പോളിഷ് ഇടുന്നത്? ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? നവരാത്രി വരിക, ആഭരണങ്ങളൊക്കെ ഒന്ന് പോളിഷ് ചെയ്യണമെന്ന് കുറച്ച് ദിവസങ്ങളായി വിചാരിക്കുന്നു. നീ പോളിഷ് ചെയ്യ. നടക്കട്ടടാ, ഇത് പെണ്ണുങ്ങളുടെ പേക്ഷയാ, നീ എന്തിനാ അതിനകത്ത് തലയെടുത്ത്? നിങ്ങൾ ചെയ്യ്. ശരി, ഇരിക്കും മക്കളെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ജോലിയുണ്ട്, നിങ്ങൾക്ക് വേലയും കൂലിയൊന്നും ഇല്ലേ? നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുന്ന ഇപ്പൊ എന്റെ ജോലി. നിന്നെ തന്നെ പ്രതീക്ഷിച്ചിരുന്ന മോളെ, ആ വളവ് ഒരു തരൂ. വെള്ളിയാഴ്ച സ്വർണ്ണാഭരണങ്ങൾ പോളിഷ് ചെയ്താൽ ലക്ഷ്മി ദേവി നമ്മുടെ കുടുംബത്ത് വരുമെന്നാ. അതിങ്ങോട്ട് തന്നെ ഒത്തിരി കറുത്തിട്ടുണ്ടല്ലോ. ആ രുദ്രാക്ഷമാല ഇങ്ങ് ഉരുത്താ മോളെ, പോളിഷ് ചെയ്ത് തരാം. നാരായണ, ഈ രുദ്രാക്ഷത്തിന് വേണ്ട, അത് മാത്രം ചെയ്താ മതി. എന്താ മോളെ ഇത്? എല്ലാ ആഭരണങ്ങളും പള പളാന്ന് മിന്നുമ്പോ ആ രുദ്രാക്ഷം മാത്രം അഴുക്കു പിടിച്ചിരുന്നാൽ നന്നായിരിക്കുമോ? അതിങ്ങ് ഊരുത്താ മോളെ, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക്. എന്താ മോളെ ആലോചിക്കുന്നത്? അത് പവിത്രമായ മാലയാ, അതിൽ അഴുക്കു പിടിച്ചിരുന്നാൽ മോശമല്ലേ? നിങ്ങളൊന്ന് പറ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളെങ്കിലും പറ. പോളിഷിടാനെന്ന വ്യാജന ആഭരണം കേൾക്കുന്ന കള്ളൻ. രുദ്രാക്ഷം അലയഴിക്കണ്ട. പാർവതി, ആഭരണങ്ങളൊക്കെ വാങ്ങിക്ക്. എന്തിനാ വായെടുക്കണി? പോളിഷ് ചെയ്യാനെന്ന് പറഞ്ഞ് ആഭരണം കേൾക്കുന്ന കള്ളൻ. നീ ഒരു കള്ളനാണെന്ന് പേപ്പറിൽ വന്നത് ധർമ്മം കാണിച്ചതപ്പോഴേക്ക് മനസ്സിലായത്. യമധർമ്മരാജ, അവന് വിളിച്ചപ്പോ നീ എന്തിനു വീണു? നിന്റെ കളി ഇവിടെ നടക്കില്ല. അതെപ്പോഴേ മനസ്സിലായി. ഇനി എന്തിനാ ഞാനിവിടെ? ഞാൻ പോവാ. രാമദാസ വേം പാടാ, വരുന്നു. എടാ ടൈസിനെ അഴിച്ചു വിടറാ. എടാ അതിനെ അഴിച്ചു വിട്ടാ അത് കുറച്ചോളും. നീ എന്തിനാണ് കുറയ്ക്കുന്നത്? യമപാശത്താൽ അവളുടെ ജീവൻ എടുക്കാതെ എന്ത് കാരണത്താൽ അവളുടെ ജീവൻ രക്ഷിച്ചു? ഒന്നും മിണ്ടാതിരുന്ന എന്താ അർത്ഥം? എന്താ നിന്റെ മനസ്സില്? പ്രണയം ഗുപ്ത. അതെ, ഞാൻ ഐശ്വര്യയെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. നീ ഒരു മാനവ പെണ്ണിനെ സ്നേഹിക്കാവോ? അവൾക്ക് നല്ല മനസ്സ് മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസാക്ഷിയുണ്ട്. അതാ ഞാൻ അവളെ ഇഷ്ടപ്പെടാൻ കാരണം. ധർമ്മ, നീ വഴിമാറി സഞ്ചരിക്കുന്നു, നീ നിന്റെ കടമയെ മറക്കുന്നു. നമ്മൾ ഇവിടെ വന്നത് അവളുടെ ജീവൻ എടുക്കാനാണ്. ഭൂമിക്ക് ഭാരമായിരിക്കുന്ന മഹാപാപികളെ വിട്ടിട്ട് ഐശ്വര്യയുടെ ജീവൻ എടുക്കാൻ ഞാൻ അനുവദിക്കില്ല. രുദ്രാക്ഷം അവളുടെ കഴുത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാവണം. ആരെങ്കിലും അതെടുക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ ഞാൻ എന്തും ചെയ്യും. അതല്ല യമധർമ്മ. ഒന്നും പറയണ്ട ഗുപ്ത, ഞാൻ പറയുന്നത് അനുസരിക്കുക മാത്രമാണ് നിന്റെ പണി.
ഞാൻ യമനടാ യമനടാ. എന്താണിത്? ധർമ്മൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയിട്ടും നീ എന്താ ഒന്നും ഉണ്ടായിന്ന് കളഞ്ഞത്? ജീവൻ എടുക്കേണ്ട യമൻ പ്രണയവലയിൽ കുടുങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? കാരണവരോട് പറഞ്ഞാൽ അവര് നോക്കിക്കോളും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. സ്നേഹിതൻ തെറ്റായ വഴിയിലൂടെ പോയാൽ നീയാണ് അവനെ പറഞ്ഞു തിരുത്തേണ്ടത്. എന്ന് വെച്ച് അവരെ എതിർക്കാൻ പറ്റുമോ? നീ എതിർക്കുന്നത് സൃഷ്ടിയുടെ ധർമ്മത്തിന് വേണ്ടി. ദാ ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ ചെയ്യുന്ന എന്താണ്? നരകത്തിൽ വരുന്നവരുടെയും പോകുന്നവരുടെയും കണക്കെഴുതി വെക്കുന്നു. എന്നാൽ ഇവനോ ആ ശിക്ഷ കൂടെ ഈ ശിക്ഷ കൂടെ ഓരോന്ന് ആജ്ഞാപിച്ച് പേരും പ്രശസ്തിയും നേടി പോത്തിന്റെ പുറത്ത് ചുറ്റുന്നു. അതുകൊണ്ട് നിന്റെ കടമയാണെന്ന് വിചാരിച്ച് ആ രുദ്രാക്ഷ അഴി. രുദ്രാക്ഷ ഞാൻ എടുത്താലും ജീവൻ അവനല്ലേ എടുക്കണം. ആദ്യം നീ രുദ്രാക്ഷ എടുക്കുക, ബാക്കിയുള്ളത് മുകളിലുള്ളവര് നോക്കും. അത്രയേ ഉള്ളൂ കാര്യം. ഇനിയും പറയണോ? എന്റെ റോക്കങ്കൾ റാക്കി, നീ ആരോടാ സംസാരിക്കുന്നത്? ഏ പറയടി. ഞാൻ ആരെടുത്ത് സംസാരിച്ചാലെന്ന് എന്റെ മനസ്സ് മുഴുവൻ നീ തന്നെയല്ലേ. ആയിരം ബൾബ് കത്തിച്ചു വെച്ചേക്കുന്ന പോലെ നിന്റെ കണ്ണ് തിളങ്ങുന്നല്ലോടി. ഇത്ര മധുരമായ വാക്കുകൾ പറഞ്ഞ് എന്നെ ഒത്തിരി നാളുകളായി ആശിപ്പിക്കുന്നതല്ലാതെ എന്നെങ്കിലും ഒരു റിങ് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടോ? നിനക്ക് റിങ് എന്തിനാടി? റോക്കങ്കോൾ രാക്കി, നിന്നെ ഞാൻ തങ്കത്തിൽ അഭിഷേകം ചെയ്യാം. നിനക്ക് വേണ്ടി എന്ത് മാത്രം തങ്കമാണ് ഞാൻ കൊണ്ടുവന്നറിയോ? എല്ലാം നിനക്കുള്ളതാ, എടുത്തോ. മുഴുത്ത കല്ല് കൂടി രാത്രി കുടിച്ചൊന്നും ഇതുവരെ ഇറങ്ങിയില്ലേ? കല്ലെടുത്തോണ്ട് വന്നിട്ട് തങ്കമാണ് പോലും. കല്ല ഈ മുക്കുത്തിയും പൊട്ടുകമ്മലല്ലാതെ വേറെ ഒന്നും നീ കണ്ടിട്ടില്ലോ. അതാ ഇത്രയും തങ്ക കണ്ടപ്പോ നിനക്ക് കരിങ്കല്ലാണ് തോന്നിയത്. ഇനി ഒരിക്കൽ കൂടെ നല്ലോണം നോക്കിയേ. ഇതിനെന്തോന്നാ പറയുന്നേ? ഗോൾഡ്, ഓൾഡ് ഗോൾഡ്, പ്യുർ ഗോൾഡ്. ഇതാണോ ഗോൾഡ്? ഇനി ശരിയാവില്ല. എന്നെ പറ്റിക്കാൻ നോക്കുന്നു. എടോ കണ്ണുകൂടി. എന്നൊന്ന് നോക്ക്. എന്തിനാന്നോ എന്താ ഇത്ര ഇൻട്രസ്റ്റ് ആയിട്ട് വായിക്കുന്നേ? ഞാനൊന്നും വായിക്കല്ല. തമിഴില് തൃശ അഭിനയിച്ച സിനിമ കണ്ടോണ്ടിരിക്കാം. ഇതാണ് വലിയ കാര്യം. സിനിമ പിന്നെ കാണാം. ആദ്യം എന്റെ സാരി എന്തെന്ന് പറ. ചെന്നൈ സിൽക്സിലെ ബൊമ്മ പോലെ കലക്കിയിട്ടുണ്ട്. എക്സലന്റ്. യെല്ലോ സാരി, യെല്ലോ ബ്ലൗസ്, ഓക്കെ. ഉള്ളിലിട്ടിരിക്കുന്ന ബ്ലാക്ക് പവാട് അത്ര മാച്ച് അല്ല. ഉള്ളിലിട്ടിരിക്കുന്നത് ആർക്ക്? ഏയ്, എന്താ പറഞ്ഞേ? നിന്റെ ദേഹത്തുള്ള മറുകും കാക്കാപ്പുള്ളി എല്ലാം പറയും. നിന്റെ ഇടത്തെ തൊള്ളിൽ ഒരു മറുകുണ്ടല്ലേ, നിന്റെ വലത്തെ തൊള്ളിൽ ഒരു മറുക്, വയറ്റിലൊരു മറുക്, അരക്ക് താഴെ ഒരു ഒരു, നിന്റെ പുറകിലുള്ള ഒരു മറുകും ഞാൻ പറഞ്ഞുതരാം. പറയട്ടെ പറയട്ടെ പറയരുത്. ഇയാളുടെ നോട്ടത്തിൽ എന്താ മന്ത്രമുണ്ട്? എന്നെ പോലെ വല്ല കളഞ്ഞു പോയോ? ഞാൻ സഹായിക്കണോ? ഇനി നിന്റെ അച്ഛന്റെ കാര്യം പറയട്ടെ. പുറമെ ഡീസന്റ് ആയിട്ട് ഡ്രസ് ചെയ്തിട്ട് അടിയിൽ അണ്ടർവെയർ ഇട്ട് കടല വിൽക്കാതെ നടക്കുന്ന ആളെ പോലെ ഉണ്ട്. അരക്കൈ തയ്ക്കാൻ പറഞ്ഞിട്ട് അവന്മാര് ഫുൾ കൈ തയ്ച്ചു വെച്ചിരിക്കും. എന്നെ വളരെ ചെയ്തോണ്ടിരിക്കുന്ന സുന്ദരീ.
ഞങ്ങളുടെ ഐശ്വര്യ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. സെല്ലിലേക്ക് കോൾ ചെയ്തപ്പോ സ്വിച്ച് ഓഫ് ഒന്നും വരുന്നേ. ഐശ്വര്യയുടെ അച്ഛനും എന്റെ ഭർത്താവും അവൾ എന്നെ ഓരോ ദിക്കിലേക്ക് പോയിരിക്കുക. ഈ മഴയത്ത് അവക്ക് എന്ത് സംഭവിച്ചെന്ന് എന്ത് പറ്റിയെന്ന് ഒന്നും അറിയില്ല. നിങ്ങൾ പേടിക്കണ്ട, അനാഥമന്ദിരത്തിലെ വേദപാഠശാലയിൽ പോയിരിക്കും. മഴ വന്നില്ലേ, അതുകൊണ്ട് അവിടെ നിന്ന് കാണും. നിങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കോളൂ, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. നമുക്ക് ഇഷ്ടമുള്ള ഒരു ആപത്തിപ്പെടുമ്പോ അതറിയുന്ന വലിയ കാര്യമൊന്നുമല്ലേ. ഐശ്വര്യ വീട്ടിലെത്തിയിട്ടില്ലെന്നറിഞ്ഞിട്ട് നാളെ മെക്കാനിക്കിനെ കാണിക്കാം, നമുക്കിപ്പോ പോവാം. നനയുന്നുണ്ടല്ലോ, ചേർന്ന് കിടക്ക്. ഇത് പിന്നീട് സംസാരിക്കാം. കാറിനുള്ളിൽ കയറൂ, ഈ മഴ ഇപ്പൊ നിൽക്കുന്നു തോന്നുന്നില്ല, അതുകൊണ്ട് കാറിൽ കയറി ഇരിക്കേ. ഇവനെ കടിക്കാൻ പാടില്ലാത്ത ഉറുമ്പ് കടിച്ച പോലെ ഉണ്ട്, അതങ്ങനെ തുള്ളുന്ന. നന്നായി നനഞ്ഞിട്ടുണ്ടല്ലേ. മഴയത്ത് നനയാതെ പിന്നെ ഉണങ്ങോ? ഞാൻ നിങ്ങളോടൊന്നും ചോദിച്ചില്ല, ഇവരോടാ ചോദിച്ചത്. ഈ ടവൽ വെച്ച് തോർത്തിക്കോ, ജലദോഷം പിടിക്കണ്ട. ഈ ടവൽ എവിടെയിരുന്നു?
നിങ്ങൾ നനഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നി. അച്ഛാ, നനഞ്ഞവർക്ക് തവിൽ കൊടുക്കുന്നതല്ലേ ധർമ്മം. അതാ കയ്യോടെ തവിൽ കൊണ്ടുവന്നു. ഇത് മുൻജാഗ്രത അല്ല, കള്ളജാഗ്രത. അയ്യോ, ജലദോഷം പിടിച്ചു. 1 മിനിറ്റ്. ഇതാ ഉടൻ തന്നെ ആശ്വാസം. എന്നാ രാഷ്ട്രാന്തിട്ട പോലെ. അതും വേണമെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ മോളെ ഇത്രയും താമസിച്ചേ? കാർ ഇടയ്ക്ക് വെച്ച് നിന്നുപോയി. ഭാഗ്യത്തിന് ഇവർ രണ്ടുപേരും അവിടെ വന്നത്, ഇല്ലെങ്കിൽ രാത്രി മുഴുവൻ ഞാൻ കാറിലിരിക്കേണ്ടി വന്നേനെ. ആക്ച്വലി കാറ് പോലും റിപ്പയർ ചെയ്തത് ഗുപ്തയാ. കാറ് മാത്രമല്ല, ആവശ്യം വന്ന പൊട്ടിയ കലം വരെ ഒട്ടിപ്പോ. ഇവൻ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാ. ഏത് പെൺകുട്ടിയായാലും കല്യാണം കഴിക്കണമെന്ന് ആശ തോന്നിയാൽ നിങ്ങളെ പോലെ ഒരാളെ കല്യാണം കഴിക്കുള്ളൂ. വിചാരിക്കുന്നതിന് മുന്നേ എല്ലാം ചെയ്തു തരും. നമുക്ക് പോവാം. വളരെ ഉപകാരം. ഡാഡി മമ്മി വീട്ടിലില്ലേ, എത്ര പോടെ ആരും. നീ എന്തിനാ വന്നേ? എന്റെ ജോലി ചെയ്യാൻ. എന്താ നിന്റെ ജോലി? നീ സ്നേഹിച്ച് താലി കെട്ടാൻ ശ്രമിക്കുന്നു, ഞാൻ അവളെ വിശ്വസിപ്പിച്ച് രുദ്രാക്ഷം ഊരാൻ ശ്രമിക്കുന്നു. അത് നിന്നെ കൊണ്ട് നടക്കാത്ത കാര്യം. അത് നിന്റെ വിശ്വാസം, എനിക്കത് ഊരിയേ തീരൂ. അപ്പൊ പിന്നെ നമ്മൾ തമ്മിൽ കലഹിക്കേണ്ടി വരും. രാമനും ആഞ്ജനേയനും കൃഷ്ണനും അർജുനും ഒക്കെ വഴക്കിട്ടുണ്ട്, പിന്നെ നമ്മളോ? ഓ, അപ്പൊ എന്നെ തോൽപ്പിക്കാന്ന് വിചാരിക്കണം നീ? എന്റെ കടമ വിജയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി, നമുക്ക് നോക്കാം. കണ്ടോളൂ, കാണാം. നീയും ഐശ്വര്യം സ്നേഹിക്കുന്നത് കണ്ട് ഇടയ്ക്ക് കയറി മായം ചെയ്ത് നിങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ ശ്രമിക്കുകയാണവൻ. വിടരുത്. നിന്റെ പ്രേമത്തിൽ അവൻ വില്ലനായെങ്കിൽ അവന്റെ പ്രേമത്തിൽ നീ വില്ലനാവണം. അത് തെറ്റാ. വേഗത്തെ വിവേകം കൊണ്ട് തടുക്കണം. ഗുപ്തൻ വൈജയന്തിയെ പ്രേമിക്കണം. അവന് പ്രേമം എന്ന് പറഞ്ഞ എന്താണെന്ന് മനസ്സിലാകണം. അപ്പോഴാ എന്റെ പ്രണയം അവന് മനസ്സിലാവുള്ളൂ. എന്താ ഇവൻ പെട്ടെന്ന് രാഷ്ട്രീയക്കാരെ പോലെ ആയത്? ഇഞ്ചിച്ചമ്മന്തിയാണോ? ചർക്കര ഇട്ടിട്ടുണ്ടോ? ഇല്ല, എലിവിഷ ഇട്ടിട്ടുണ്ട്. എന്റെ പെണ്ണുപിള്ളിക്ക് വലിയ ഇഷ്ടം, അവക്ക് കൊടുത്തേ. കർമ്മം, ഈ പൊട്ടം കുടുംബത്തിന്റെ കൂടെ എന്റെ ജീവൻ പോകുന്ന തോന്നുന്നേ. നമസ്കാരം മാമാനെ, ഇരിക്കേ. ആയിക്കോട്ടെ. ഇന്ന കൃത്യം കാപ്പ് കുടിക്കുന്ന സമയത്ത് വന്നു, നാളെ ഊണ് കഴിക്കുന്ന സമയത്തും വരും. ഇതാണ് ഈ ബാച്ചലേഴ്സിന് റൂം വാടകയ്ക്ക് കൊടുത്താനുള്ള കുഴപ്പം. അത് പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് എങ്ങനെ? അതെ, അവന് നിങ്ങളോട് ചോദിക്കാനാണോ ഏട്ടാ? അവന് ഭക്ഷണം വേണോന്ന്. ആ, പ്രായം ചെന്ന പെണ്ണിനെ വീട്ടിൽ നിർത്തിയിട്ടേ ഈ ഇഞ്ചി ചമ്മന്തിയും തേങ്ങാ ചമ്മന്തിയും കഴിച്ചിരുന്നാ മതിയോ? അവക്കൊരു ചെറുക്കണം നോക്കണ്ടേ? അതെ അതെ അതെ, എത്ര ഗ്രൈൻഡുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല, അരകല്ലേ അരച്ചുണ്ടാക്കുന്നതിന് രുചി കൂടുതൽ. എന്റെ ദൈവമേ, എന്റെ യോഗം, ഇതുങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? നീ എന്താ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നത്? ഞങ്ങളോട് കൂടി കാര്യം പറ, നാണിക്കേണ്ട ആവശ്യമില്ലെന്നേ. അതെ, മോളുടെ കല്യാണക്കാരിയാ. മാരേജ്, മാരേജ്. എന്റെ കല്യാണമാണോ? അത് കഴിഞ്ഞിട്ട് 25 കൊല്ലമായി. എന്റെ ചക്കര കുട്ടി. എനിക്ക് മനസ്സിലായി, നീ കല്യാണം കഴിക്കാൻ പോലെ. എനിക്ക് ഒത്തിരി സന്തോഷം. അയ്യോ, ഇതുങ്ങളുടെ ചെവിയിൽ വല്ല ഈയ ഒരുക്കി ഒഴിക്ക്. എന്നെ കൊല്ലാൻ നിങ്ങളെ ഭക്ഷണത്തിന്റെ കൂടെ എന്റെ തലച്ചോറുകൾ തിന്നുകയാണല്ലോ. ഇപ്പോ ഈ കല്യാണം എനിക്കല്ല, നിങ്ങളുടെ മോൾക്കും എന്റെ ഫ്രണ്ട് ഗുപ്തനല്ലേ അവനും. എന്ത്, നിന്റെ കല്യാണം ഞങ്ങള് രണ്ടുപേരും നടത്തി തരണമെന്ന്? ഇത് പറയാനാണോ നീ ഇത്ര നേരം നാണിച്ചത്? സ്ത്രീധനം 10 ലക്ഷം വേണമെന്ന്. ഓ എന്റെ ദൈവമേ, ആ ബ്രഹ്മാവങ്കൾ ഇവരുടെ ചെവിയിൽ വല്ല കോൺക്രീറ്റ് ഇട്ട് അടച്ചേക്കാണോ? എന്റെ അമ്മേ, നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്ത് വേണമെങ്കിലും ചോദിച്ചോ. എന്നത് ആലോചിക്കുന്ന എന്നെ, അതായതേ നിങ്ങളുടെ രണ്ടുപേരുടെ കഴുത്തെ പിടിച്ച് ഞെരിച്ചിട്ടേ കുടിച്ചിടണോ കത്തിക്കണോ എന്ന് ആലോചിക്കായിരുന്നു. എന്താണോ നിന്റെ ഇഷ്ടം അതുപോലെ ചെയ്യും. മോതിരം മാറ്റിയാ എന്താ, താരി കെട്ടിയാ എന്താ, എന്തായാലും കല്യാണമല്ല. ഇത് നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട, ആദ്യം അങ്ങനെയൊക്കെ ഇരിക്കും, അത് കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കോളും. ഇത് ഞങ്ങളെ നോക്ക് നീ ചക്കര. എന്നെ കൊല്ലാതെ എന്റെ സ്വാമിയേ. അതെ അതെ, ഇങ്ങോട്ട് നോക്കി. നിങ്ങളുടെ ജിഗാക്കാക്കും കുജോക്കൊക്കെ നമസ്കാരം. ഞാൻ പറഞ്ഞ ഒന്ന് കേക്കാമോ? നിങ്ങളുടെ പെണ്ണിന്റെ കല്യാണം ഇപ്പൊ എങ്ങനെയാ? ഇതാണോ കാര്യം? എടാ, പിന്നെ കല്യാണത്തിന് ബാൻഡ് വേണമില്ലായിരിക്കോ? അതൊക്കെ ഞാൻ ഏർപ്പാട് ചെയ്യാം. കല്യാണത്തിനൊപ്പം തന്നെ എന്റെ മകൾക്ക് ഒരു കാര്യം നോക്ക്, അവളുടെ കല്യാണത്തിന്റെ നാദസ്വര കച്ചേരി കേൾക്കാൻ ഞങ്ങള് രണ്ടുപേരും കാതോർത്തിരിക്കുക. സത്യമായിട്ട് നടക്കില്ല,
ഇതുങ്ങളെ രണ്ടിനും വെട്ടി തുണ്ടുണ്ടാക്കി നല്ല തിളക്കൻ എണ്ണയിൽ വറുത്തെടുത്തിട്ടേ ദേ യമലോകത്തേക്ക് പോയി ഞാൻ കാണിച്ചാലാട്ടാ. എന്നതാ കല്യാണം കഴിഞ്ഞ് വിമാനത്തെ ഹണിമൂണ് പോണമെന്നോ? ഇഷ്ടംപോലെ അയക്കും. പാവം ഇവന് ബന്ധുക്കളായിട്ട് ആരുമില്ല, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. ശരി, രണ്ടുപേരും ഒന്നിച്ച് ഹണിമൂണ് പോയാ മതിയല്ലോ. വാങ്ങില്ല. അതൊരു പ്രതിമ. ആരുടെ പ്രതിമ? ഇത് ആരുടെ പ്രതിമ എന്ന് ഈ തുണി മാറ്റിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം. വാ 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 വാ, കം ഓൺ കം ഓൺ കം ഓൺ, തുണി മാറ്റൂ, മാറ്റിക്കോളൂ. സോ സ്വീറ്റ്. ഇത് ആര് ചെയ്തതാ? ഞാൻ തന്നെ. നിങ്ങൾക്ക് ഇത്രയും ടാലന്റ് ഉണ്ടെന്ന് എനിക്ക് അറിയാമായിരുന്നു. എന്നെ കാണുന്നവരെല്ലാരും ഇത് തന്നെയാ പറയുന്നത്. വെരി ഗുഡ്, നിന്റെ ഗിഫ്റ്റ് സൂപ്പർ ആയിട്ടുണ്ട് ഗുപ്ത. താങ്ക്സ്. ആ മൂക്കും മുഖവും കണ്ണും എല്ലാം ഐശ്വര്യ പോലെ തന്നെയുണ്ട്. അതല്ല, എന്തോ എവിടെയോ ഒരു കുറവുള്ള പോലെ. ആ രുദ്രാക്ഷമാല, അതില്ലാത്തൊന്നും അത്ര വലിയ കുറവായി തോന്നുന്നില്ല. ചുമ്മാ ഇരി സർ, ആ ഒരു വിഷയം മാത്രം ഞാൻ മറന്നുപോയത്. എന്തൊക്കെ തന്നെയായാലും രുദ്രാക്ഷം ഇല്ലാത്ത ഈ പ്രതിമ അത്രയ്ക്ക് നന്നായിട്ടില്ല. ഐശ്വര്യ മാഡം, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ലെങ്കിൽ ആ രുദ്രാക്ഷമാല കുറച്ച് നേരത്തേക്ക് ഒന്ന് അയച്ച് ആ പ്രതിമയുടെ കഴുത്തിലേക്ക് ഒന്ന് അണിയൂ, നല്ല രസം ഉണ്ടാവും. ഇത്ര അത്ഭുതപ്പെടുത്തുന്ന പ്രതിമയ്ക്ക് ഈ രുദ്രാക്ഷമാല ഇട്ട് ആർട്ടിഫിഷ്യലായി തോന്നും. ഇതിങ്ങനെ തന്നെ ഇരുന്ന് വളരെ നന്നായിരിക്കും. കറക്റ്റാണ് പറഞ്ഞത്. ഒറിജിനൽ ഉള്ള ഭംഗി എത്ര അലങ്കരിച്ചാലും വരില്ല. വിട്ടേക്ക്. ഇല്ല സർ, രുദ്രാക്ഷം ഇല്ലാത്ത ഈ പ്രതിമ വേസ്റ്റാ. അതുണ്ടാക്കി കൈ കൊണ്ട് തന്നെ ഞാനത് നശിപ്പിക്കാം ബോസ്. ഗുപ്ത, താങ്കൾക്ക് ഇത്രയും സങ്കടമാവുന്ന എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങളുടെ ഇഷ്ടം പോലെ ഇതൊരു ആ പ്രതിമയുടെ കഴുത്തിലിട്ടു. രുദ്രാക്ഷരുടെ ആവശ്യമില്ല. എന്റെ ഗുപ്ത, പ്രതിമ എടുത്തോണ്ട് വന്നിട്ട് ഇത് മറന്നു വെച്ചിട്ട് പോന്നോ? ആ എന്തെങ്കിലും ആവട്ടെ, ഓരോ ദിവസം ചെന്നോറും നമുക്ക് മറവി കൂടി വരുന്നുണ്ട്. നോക്കേ, രണ്ടുപേരും ഒരുപോലെ അല്ലേ. ധർമ്മന്റെ ഒരു പറ്റിപ്പാട്ടി. അതെ സഹോദര, വന്നേ ബ്രദറേ. ഇപ്പൊ ഐശ്വര്യ പോലുള്ള പ്രതിമയുടെ കഴുത്തിൽ ഞാൻ മാലയിട്ടു. ഇനി വലിയ താമസം ഇല്ലാണ്ട് ഐശ്വര്യയുടെ കഴുത്തിൽ ഞാൻ താലിയും കിട്ടും. അപ്പോഴും ഈ പ്രതിമ നിൽക്കുന്ന പോലെ ചുമ്മാ നിൽക്കാന്നല്ലാതെ നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കേട്ടോ, അപ്പിൾ പൂവിലും നിറച്ചൊരേപ്രിൽ നിലവേ, നീ എന്റെ നിലവല്ലേ, നീ എന്നു മഴകല്ലേ. അപ്പിൾ കവിളേ പൈനാപ്പിൾ കവിളേ, അപ്പിൾ പൂവിലും നിറച്ചൊരേപ്രിൽ നിലവേ, നീ എന്റെ നിലവല്ലേ, നീ എന്നു മഴകല്ലേ. ആദ്യ രാഗം അലപോൽ തഴുകും ആത്മരാഗം.
ആദ്യരാഗം അലപോൽ തഴുകും ആത്മരാഗം ഹൃദയം കവിയും ജീവരാഗം എന്റെ മനസ്സിൽ ആപ്പിൾ കവിളെ പൈനാപ്പിൾ കവിളെ ആപ്പിൾ കവിളെ നീ എന്റെ നിലവല്ലേ നീ എന്നും അഴകല്ലേ നമ്മള് പോലീസും കള്ളന്മാരൊക്കെ ജനമൈത്രിയായി ഇപ്പോ പോലീസും കള്ളന്മാരും പാലും വെള്ളം പോലെ ചേർന്ന് അന്യോന്യം സഹായിക്കണമെന്നാ സാർ. ഈ സിറ്റിയിൽ നിങ്ങളെ പോലെ ഒരാൾ ഉണ്ടായാൽ മതി, രാത്രി മാത്രമല്ല പകലും ഞങ്ങള് ഹാപ്പി ആയിട്ട് ജോലി നോക്കും. അതുപോലെ ഞാൻ ചെയ്യേണ്ട ഹെൽപ്പ് എന്താണ് സാർ? ഒന്നുമില്ല മോനെ, അടുത്ത മാസം എന്റെ പെങ്ങടെ മോന്റെ കല്യാണമാ. എന്റെ ഭാര്യ വീട്ടുകാരാണെങ്കിൽ വാനരക്കൂട്ടം പോലെ ഒരു പെൺ പട തന്നെയുണ്ട്. അവർക്കെല്ലാവർക്കും സാരി എടുത്തു കൊടുക്കണം എന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അത്രയൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ എന്റെ അടുത്ത് കാശില്ല. ഈ ബാഗ് അടിച്ചെടുക്കാൻ പ്ലാൻ ചെയ്യുകയാണല്ലേ, ശരിയാക്കി തരാം. അതായത് സാറേ ഈ ബാഗ് ഉണ്ടല്ലോ, എന്റെ ബാഗും വെട്ടിക്ക് എനിക്കെതിരാ കരയാമേ. ഇതാണ് എന്റെ ഭാര്യ. നമസ്കാരം മാഡം. നീ ചെയ്യേണ്ട എന്താണെന്നറിയോ? എന്താണ് സാർ? ഇവളുടെ സാരി സാർ, ഞാൻ ഊരിയിടുന്ന ചെരുപ്പും കഴുകാനിട്ടിരിക്കുന്ന സാരി അടിച്ചെടുക്കുമെന്നല്ലാതെ ഇങ്ങനെ റേപ്പ് ചെയ്യുന്ന ടൈപ്പ് അല്ല. നിന്റെ മുഖലക്ഷണം കണ്ട അറിയില്ലേ മണ്ടാത്, നിന്റെ കൈ കൊണ്ടൊരു ഞാൻ നിറയെ സാരി വരില്ലേ? അത് സാറിന് അങ്ങനെ അറിയാം സാർ. സാർ അത് പിന്നെ പറ്റില്ലെന്ന് പറയരുത്, നിന്റെ കയ്യിൽ എന്തോ മന്ത്രം. അത് ഉരിഞ്ഞാൽ അഴിഞ്ഞു പോരും. ഞാൻ ഉരിഞ്ഞല്ലേ അഴിയാ, നീ ഉരിഞ്ഞ എങ്ങനെ അഴിയാ? നീ ഉരിഞ്ഞാ പമ്പില് വെള്ളം ചീരുന്നവരെ ചീരിച്ചിരി വരുന്നല്ല കേട്ടത്. അയ്യോ സാർ അതല്ല, അന്ന് വെള്ളത്തിന്റെ എനിക്ക് ചിലക്കുന്നേ. നീ അന്ന് റോട്ടിൽ വെച്ച് അവരുടെ സാരി അയച്ചപ്പോ കൊറേ സാരി വന്നില്ലേ, അഴിക്കണ. ഇത് കഴിഞ്ഞ എന്റെ വീട്ടിൽ പോണോ? എന്റെ പെണ്ണുമ്പോഴെ വെയിറ്റ് ചെയ്യാം. അറിയാമോ, കാഞ്ചിപുരം പട്ട് മാത്രമല്ലാതെ ഒരുപാട് സാരികൾ വരട്ടെ. എന്റെ മകളുടെ കല്യാണത്ത് മാത്രമല്ല എന്റെ പാരമ്പര്യത്തിന്. എന്താടാ ഇത്, സാരി വന്നോണ്ടിരിക്കുന്നു പറഞ്ഞിട്ട് മൊത്തം ഒരു കയ്യിൽ വെച്ചിരിക്കുന്നോ? അതെ, ഈ ഉള്ളതും കൂടി ഊരാൻ പറ, ചെലപ്പോ വന്നാലും വരും. മരത്തിന്റെ രാജല്ലേ, നീ ആദ്യം അകത്ത് പോ. അവിടെ സാരി അഴിച്ച ശേഷം എന്റെ പാൻ്റൂടെ അഴിക്കാൻ പറയാനിരുന്നതാ. ഈ പുലിക്കഴുത രാജനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും വിചാരിക്കുന്നത് അല്ലേ? ഇന്നാ പിടിച്ചോ. കുറേച്ചെ കുറേച്ചെ മനുഷ്യന്റെ ആഹാരം ഇഷ്ടപ്പെട്ട് തുടങ്ങി. ഹലോ, താഴത്തേക്ക് ഇറങ്ങരുതേ, അത് ഐസ് ബോക്സ് ആണ്. അതാണോ അടിയിൽ നനഞ്ഞത്? ഇനി പറയടേ. എനിക്കൊരു വാനില ഐസ്ക്രീം. ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞത് ഓർഡർ അല്ലേടി തീറ്റപ്പണ്ടാരം.
നീ എന്തോ പറയാന്ന് പറഞ്ഞില്ലേ? അത് പിന്നെ എനിക്കൊരാളെ ഇഷ്ടം. നീ ഇഷ്ടപ്പെടാന്ന് പറഞ്ഞ അത് സാധാരണക്കാരനായിരിക്കില്ല. ആരായാള്? അത് മാഡം, മാഡത്തെ ഇൻസ്പെക്ടറിന്റെ വൈഫ് വിളിക്കുന്നു. ഇങ്ങോട്ടൊന്ന് വന്നേ. ഒരു മിനിറ്റ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഇരിക്കു മോളെ. അവൾ ഒറ്റയ്ക്ക വന്നിരിക്കുന്നത്. മോക്ക് കണ്ണു കാണാൻ പാടില്ലെന്ന്. വിവരമില്ലാണ്ട് ബുദ്ധിയില്ലേ? അതെ, പഞ്ചാരയിട്ടിട്ട്. അതല്ല, അങ്ങോട്ട് നോക്ക്. വേണം, ചവിട്ടി കൊള്ളണം എല്ലാത്തിനെയും. നില്ല്, നീ എന്താ ഇടിവെക്കാൻ പോവാ? പിന്നെ എന്ത് വേണം പറയണ? ഐശ്വര്യ എടുത്ത് പേരെടുക്കണ്ടേ? അങ്ങോട്ട് നോക്ക്. എന്റെ ദൈവമേ, ഈ പിശാച് എങ്ങനെ ഇവിടെ എത്തിയത്? ഇത് വെറും പിശാച്ചല്ല, കാക്കി പിശാച്. ആദ്യം മുതലേ നിന്നെ അവക്ക് സംശയ. ഇനി ഐശ്വര്യയുടെ പേരും പറഞ്ഞ് നീ ഒരു തല്ലുണ്ടാക്കാൻ പോയി, അത് നിനക്ക് ആവത്താ. മുത്തച്ച, എന്റെ കൈ തരിക്കുന്നു, അവർക്കൊന്ന് കൊടുക്ക. കൈ തരിക്കുന്നുണ്ടല്ലേ? ആ, നീ ആ മരത്തെ പോയി കേറ്. തല്ലു കാണുമല്ലോ, മോളിൽ കൂടെ ആൾക്കാർ പറക്കണം. ആരാ അവനെ അടിക്കുന്നത്? ഒരു മിനിറ്റ് മാം, ഞാൻ ഇപ്പോ. ഓക്കെ. വളരെ നന്ദി. ഇതിനൊക്കെ എന്തിനാ നന്ദി? അയ്യടാ, അടിച്ചു തകർത്തല്ലോ. നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ ഒരു പെണ്ണിന് പിന്നെ പേടിക്കേ വേണ്ട. നിങ്ങളെ ആര് കല്യാണം കഴിച്ചാലും അവക്കത് സ്വർഗമായിരിക്കും. ആഹാ, വന്നല്ലോ രക്ഷകൻ. മരം പോലെ വളർന്നെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ റൗഡികള് ഐശ്വര്യയുടെ അടുത്ത് വന്ന് ശല്യം ചെയ്യുന്നത് കണ്ടിട്ടും അനങ്ങാപ്പാറ പോലെ നിന്നിട്ട് എല്ലാം കഴിഞ്ഞപ്പോ ഹീറോ പോലെ വന്ന് നിൽക്കുന്നു. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്ക, ഈ മീശയുടെ കാര്യമുണ്ടോ? പഠിച്ചാ പോരെ. നീ വടി. എവിടുന്ന് കോപ്പി അടിച്ചടേ ഈ സ്റ്റൈല്? ഇത് സൂപ്പർസ്റ്റാർ സ്റ്റൈല്, രജനി സ്റ്റൈലാ. ഇതൊക്കെ നിങ്ങളുടെ നാടകമല്ലേ? ഞാനോ നാരായണ, എന്റെ കൂടെ നടന്നിട്ട് അവരെ ഒരുമിപ്പിക്കാൻ നോക്കുക. നാരായണ നാരായണ, ഈ വിഷയത്തിൽ എനിക്കൊരു പങ്കുമില്ല. എന്നെ വിശ്വസിക്കുമോനെ? ശരി, ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇപ്പൊ പറ, ഇന്നലെ റെസ്റ്റോറന്റിൽ വെച്ച് നിർത്തി കളഞ്ഞതിന്റെ ലവ് സ്റ്റോറി എന്ത് പറയാ? എന്റെ ലവ് സ്റ്റോറി ഒരു ട്രാജഡി ആയി തീരുമോന്ന എന്റെ സംശയം. നിന്റെ ലവ് സ്റ്റോറി ഹാപ്പി ആക്കേണ്ടത് എന്റെ കടമ. ആ പയ്യൻ ആരാണ്, ഇപ്പൊ എവിടെ ഉണ്ടെന്നും പറ. അയാളെ നിനക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഈ വീട്ടിൽ തന്നെയുണ്ട്. നിന്നെ കാണാൻ തന്നെ വന്നിരിക്കുക. അയാളല്ലേടി, അയാളുടെ കൂടെ ആറടി പൊക്കത്തിലൊരു അവതാരം ഉണ്ടല്ലോ, അത് തന്നെ. ഓ, ഗുപ്തയാണോ? എന്താ ഗുപ്തനെ പറ്റി ചർച്ച? ഒന്നുമില്ല, എന്റെ ഫ്രണ്ട് നിങ്ങളുടെ ഫ്രണ്ടിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. അങ്ങനെ കൊണ്ടു നടക്കുന്ന മനസ്സ് തിരിച്ചു കൊടുത്തിട്ട് പൊടിയും തട്ടി പോരുന്നവനാ ഞങ്ങളുടെ ഗുപ്ത. അപ്പോ ഗുപ്ത വൈജയന്തിയെ ഇഷ്ടപ്പെടില്ലേ? നമ്മുടെ ആളെ കുറിച്ച് മന്ദിപ്പാ. അതെ അല്ലേ, ഈ പ്രേമവും ഭണ്ഡാരമൊന്നും അവനെ കൊണ്ട് പറ്റില്ല. എന്റെ ഫ്രണ്ടിനെയും നിങ്ങളുടെ ഫ്രണ്ടിനെയും ഒരേ ട്രാക്കിൽ കൊണ്ടുവരാൻ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു പറഞ്ഞു എന്റെ ചെവി പൊട്ടി. എടി രാമ രാമെന്നായാലും ശിവശിവെന്നായാലും ശരി, എന്നതാണെങ്കിലും ശരി, നമ്മുടെ മോളെ ഞാൻ ആ ഗുപ്തയ്ക്ക് കെട്ടിച്ചു കൊടുക്കുള്ളൂ. അത് പറഞ്ഞാ പറ്റില്ല. എന്റെ മകൾക്ക് ആറ് പേര് വന്നാലും 100 പേര് വന്നാലും ഞാൻ ഗുപ്തയ്ക്ക് കല്യാണം കഴിച്ചു കൊടുക്കും. ദേ നോക്ക്, എന്റെ മകളെ കൊണ്ട് ഗുപ്തയെ
കല്യാണം കഴിപ്പിച്ചില്ലെങ്കിൽ ഞാൻ കൊടുത്തു ചാടിച്ചാവും. നിങ്ങളെ കുറിച്ച് ചിന്തിക്കില്ല. എന്നെ കഴിച്ചോ എന്നെ താരി ചേരി എന്റെ മോളെ ഞാൻ ആ കുപ്തയ്ക്ക് കെട്ടിച്ചു കൊടുക്കോളൂ. ഏറെ പറഞ്ഞ തടയാൻ മരുന്ന് കണ്ട എടാ മോനെ ധർമ്മ നീ പറയടാ. എടാ മോനെ നിന്റെ ഫ്രണ്ട് ആ ഗുപ്തയാണ് എന്റെ മോക്കെ ഏറ്റവും പറ്റിയ വരരെന്ന് പറഞ്ഞാൽ ഇവിടെ സമ്മതിക്കണ്ട. അതെ ധർമ്മ, നിന്റെ ഫ്രണ്ട് ഗുപ്തയാണ് എന്റെ മകൾക്ക് പറ്റിയ വരരെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സമ്മതിക്കുന്നേ ഇല്ല. അങ്ങനെ പറഞ്ഞത്? ഇങ്ങോട്ട് നോക്ക് രാജ, അഭിപ്രായ വ്യത്യാസത്തിൽ തമ്മി തല്ലുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരേ അഭിപ്രായത്തിൽ തമ്മി തല്ലുന്നവരെ ഞാൻ ആദ്യമായിട്ട് കാണുക. ഒരു കാര്യം ചെയ്യ്, ഗുപ്തയ്ക്ക് അവളെ കെട്ടിച്ചു കൊടുക്കുന്നേ. ഈ ഗുപ്തന് വൈജയനോട് പ്രേമം തോന്നാൻ നമ്മൾ എന്ത് ചെയ്യണം? അത് വലിയ വിഷയമൊന്നുമില്ല. നമ്മുടെ അല്ല മോളും താഴെ നോട്ടമില്ല. അവൻ വരുന്ന വഴിക്ക് എണ്ണ ഒഴിച്ചു വെച്ചിരുന്നാൽ കാൽ അതിൽ ചവിട്ടി വഴുതി ചെറെന്ന് പറഞ്ഞ് വൈജയന്തിയുടെ ദേഹത്തോട്ട് വീഴും. അങ്ങനെ രണ്ടുപേരും ഫെവിക്കോൾ ഒട്ടുന്ന പോലെ. അതെ, ഇവര് പറഞ്ഞതൊന്നും അങ്ങനെ അനുസരിക്കല്ലേ. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഫസ്റ്റ് നൈറ്റ് വെച്ചോട്ടാ. നിങ്ങൾ രണ്ടുപേരുടെയാ? അയ്യോ, നമ്മുടെ രാമൻകുട്ടിയുടെ ഭാര്യപാലത്തിന് എത്ര വേറാരും മതി. ബാൻഡ്മേളം ചെണ്ടമേളം എവിടെ നിന്ന് വന്നാലും കുഴപ്പമില്ല, പക്ഷെ പാട്ട് നിങ്ങൾ തന്നെ പാടണം. ഞാൻ പുറത്തു പോകുക, നിനക്ക് വല്ലതും മേടിക്കണം. അത് തന്നെയാ വേണ്ടത്. അതല്ലേ ഉള്ളൂ, ഒരു ചാർ സോ ബീച്ച് മേടിച്ചാലോ. എന്നാ പോയി വാങ്ങിച്ചോളൂ. അപതാരങ്ങൾ ഇങ്ങോട്ട് നോക്കേ, എളുപ്പം തന്നെ എടുത്തോണ്ട് വരാങ്കിൽ ചോക്ക ചോക്കാന്ന് ഒഴിക്കാം. ഇവിടെ എവിടെയെങ്കിലും അടങ്ങി നിന്നോണം. എന്താ എന്ത് പറ്റി? ഇതിനെയാണ് ഷോക്ക് എന്ന് പറയുന്നത്. അടിച്ചുകൊണ്ട് നിനക്ക് രണ്ടുപേരും ചേർത്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണല്ലേ. ഞാൻ ഈ എണ്ണ കൊണ്ട് ഒഴിച്ചിട്ട് വരാം. നിങ്ങൾ ഒച്ചത്തിൽ ഗുപ്തനെ വിളിക്ക, അവൻ വരുന്ന വേഗത്തിൽ തന്നെ വീഴും. ഇവരെപ്പോഴേ വീഴും. നിങ്ങൾ ഇവിടെ നിൽക്കി, ഗുപ്ത മോളിന് തന്നെ വന്ന് നിങ്ങളുടെ മേലേക്ക് വീഴും. ഏയ്, ഇയാള് മാറി നിൽക്കി, അവൻ ചിലപ്പോൾ ഭരണ വേഗത്തിൽ ഐശ്വര്യയുടെ വേഗത്തിൽ വീഴും. അവൻ നിസ്സാരകാരനല്ല. ഒഴിച്ചോ ഒഴിച്ചോ. എണ്ണ കൊണ്ടുള്ള പരിപാടി സക്സസ്. അവനെ വിളിക്കേ. ഗുപ്ത, 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 ഒന്ന് വേഗം വാ സ്നേഹിത, പെട്ടെന്ന് വാ. ഗുപ്ത, ഗുപ്ത, വേഗം വാ. ഇവളുടെ അമ്മയെ പോലെ നീയും പൊട്ടനായോ? ഗുപ്ത, ഗുപ്ത, പാടാ ചങ്ങാതി. എന്തിനെങ്ങനെ വിളിച്ചു? ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ? എന്തെങ്കിലും നടക്കുന്നു വിചാരിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. എന്തായി? ആ വിചാരിച്ചോ വിചാരിച്ച പോലെ നടന്നു. നിങ്ങൾ വന്നാ നടക്കും, അവര് വെയിറ്റ് ചെയ്യേ. ഇവിടെ വർക്കൗട്ട് ആവേണ്ടത് അവിടെ വർക്കൗട്ട് ആയി. നമ്മൾ വിചാരിക്കുന്നതൊന്ന്, നടക്കുന്നത് വേറൊന്ന്. ഹൃദയ കോട്ടയിലെ രാജകുമാരി, എൻ ദേവകുമാരി, എൻ ദേവകുമാരി. ഹൃദയ കോട്ടയിലെ രാജകുമാരി, എൻ ഗോപകുമാരി, എൻ ദേവകുമാരി. ും എനിക്കുള്ളവരാണ് പഴയ കൂട്ടു.
പകരവേ കൂട്ടുതേടി വാ. എൻ ഹൃദയക്കോട്ടയിലെ രാജകുമാരി, എൻ ഗോപകുമാരി, എൻ ദേവകുമാരി. കോട്ടയിലെ രാജകുമാരി, എൻ ഗോപകുമാരി, എൻ ദേവകുമാരി. എന്താ മുതച്ച ചൊറിഞ്ഞോണ്ട് വരണേ? അത് വലിയൊരു കഥയാ. ഇപ്പൊ ദുസ്വപ്ന കൂടുതലും കാണുന്നത്. സ്വപ്നത്തിന് ഇടയ്ക്ക് പൗഡറാന്ന് കരുതി നായകരണ പൊടി എടുത്തിട്ട് ഇപ്പൊ ചൊറിച്ചിൽ താങ്ങാൻ വയ്യ. ആ എന്റെ ചൊറിച്ചിൽ അവിടെ നിക്കട്ടെ, നിന്റെ ചൊറിച്ചിലിന്റെ കാര്യം പറ, നിന്റെ സ്നേഹ ചൊറിച്ചില്. അത് ഐശ്വര്യയോട് എങ്ങനെ പറയണമെന്ന് അറിയില്ല. ഇത് യമലോകമായിരുന്നെങ്കിൽ പ്രാവിന്റെ കയ്യിലോ മേഘദൂതോ ആയിട്ടോ കൊടുത്തയക്കായിരുന്നു. ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ഞാൻ ആലോചിക്കുന്നു. പ്രണയത്തിന്റെ കാര്യത്തിലെ ഈ ഭൂലോകത്ത് ബ്രോക്കർ എന്ന് പറയുന്ന ഒരാളുണ്ട്, അവരെ പറഞ്ഞു വിട്ട് ശരിയാക്കാം. ഇനി ബ്രോക്കർ പോയി എവിടെ തപ്പുക? ഇതെന്താ നിന്റെ നോട്ടം ഒരുമാതിരി ഇരിക്കുന്നത്? ആ ബ്രോക്കർ പണി നിങ്ങൾക്ക് തന്നാലും എന്താ മോനെ ഇത്? നീ എനിക്ക് തന്നെ പണി വെച്ചല്ലോ. എന്റെ മുഖം കണ്ടപ്പോ നിനക്ക് ബ്രോക്കറിന്റെ മുഖം പോലെ തോന്നിയോ? കടിക്കുമ്പോ ചൊറിയുന്ന പോലെ നീ ഈസി ആയിട്ട് പറഞ്ഞല്ലോ ഞാനാണ് കന്യകനായ ഒരു ബ്രഹ്മചാരി, എന്നെ കൊണ്ട് ഇത് കഴിയുമോ? പേരക്കുട്ടി പേരക്കുട്ടി എന്ന് വാദോരാതെ പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? അതുകൊട്ടെ, നിങ്ങളെ വേലക്കാരി പെണ്ണൽ ലേലടിക്കുന്നേ എനിക്ക് അറിയില്ല എന്നൊന്നും വിചാരിച്ചിരിക്കണ്ട. വെറും ടച്ചിങ് മാത്രം. നീ എന്റെ മർമ്മത്തിൽ തന്നെ കൈവച്ച് എങ്ങനെയെങ്കിലും സെറ്റപ്പ് ആക്കാൻ നോക്കാം. ഇപ്പഴാ നിങ്ങൾ എന്നെ മുത്തച്ഛനായത്? ആ രാജ, ഈ കാര്യം നമ്മൾ രണ്ടുപേരും അറിഞ്ഞാ മതി. ഐശ്വര്യയുടെ കാര്യം അല്ല, വേലക്കാരിയുടെ കാര്യം. ഓ, അതപ്പോ നോക്കാം. ഇതുവരെ എന്നെ കലഹപ്രിയനെന്നേ പറഞ്ഞിട്ടുള്ളു, ഇപ്പൊ ആളെ പിടിക്കുന്ന ബ്രോക്കറും ആക്കി. മോളെ ഐശോ, മിസ്റ്റർ ബ്രോക്കർ മുത്തശ്ശ എങ്ങനെ അവന്റെ പ്രേമം ഐശ്വര്യയോട് പറയുന്നെന്ന് നോക്കട്ടെ. ഗുഡ് മോർണിംഗ് ഐശ്വര്യ. എന്തൊരു ജീവിതമാണ് ഇത്! മൂന്ന് ലോകത്തും പേരും പെരുമയും പ്രശസ്തിയുമുള്ള മഹർഷിയായ ഞാൻ ഈ ഭൂലോകത്ത് വന്ന് ബ്രോക്കറായി, എന്നെ ഇത്ര തരം താഴ്ത്തി കളഞ്ഞല്ലോ. അമ്മോ, മുകളിലിരുന്ന് ഇന്ദ്രൻ ഇത് കണ്ടാൽ എന്നെ ഒറ്റയടിക്ക് ബ്രോക്കർ തന്നെ ആക്കി കളയും. ഇനിയും കരച്ചിൽ നിർത്തില്ലെങ്കിൽ ആ ഭൂതത്തിന്റെ കയ്യിൽ കൊടുക്കും. പറയാൻ പറഞ്ഞു. അതെങ്ങനെയാ മോളെ ഞാൻ പറയുന്നത്? ഇക്കാര്യത്തിൽ എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഇവിടെ ആരും ഇല്ലാന്നുള്ള ധൈര്യത്തിൽ ഞാൻ നിന്നോട് പറയാൻ വന്നതാ. ദയവായി ഒന്ന് കേൾക്കൂ. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, മനസ്സിലായില്ലെങ്കിൽ വീണ്ടും എന്നോട് ചോദിക്കൂ. എന്റെ രാജ ഒരു പെണ്ണിന്റെ സൗന്ദര്യത്തിൽ പോലും വീണിട്ടില്ല. അങ്ങനെയുള്ള ആള് നിങ്ങളെ കണ്ടപ്പോഴേ മയങ്ങിപ്പോയി. മറക്കാൻ പറ്റാത്ത അവസ്ഥയായി. മരിച്ചാലും നിങ്ങളുടെ മടിയിലേ മരിക്കുന്നായി. പറ്റില്ല എന്ന് മാത്രം പറയരുത്, അവനൊന്ന് ആഗ്രഹിച്ചാൽ അത് നേടിയിരിക്കും. രാത്രിയും പകലും നിങ്ങളെന്ന ചിന്തയിൽ അവൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നു. നിങ്ങളുടെ സൗന്ദര്യം അവനെ വീഴ്ത്തിക്കളഞ്ഞു. ഈ കാര്യം നിങ്ങളോട് പറയാൻ നാണിച്ച്
കേബിൾ കണക്ഷൻ പോലെ നിങ്ങൾ രണ്ടുപേരെയും കണക്ട് ചെയ്യാൻ വേണ്ടി എന്നെ പറഞ്ഞു വിട്ടതാ. നിങ്ങൾ ടി വി ആണെങ്കിൽ അവൻ റിമോട്ട്, നിങ്ങൾ സെൽഫോൺ ആണെങ്കിൽ അവൻ ചാർജറാ. ഇതെല്ലാം സമ്മതമാണെങ്കിൽ ഒന്ന് ചിരിച്ചാ മതി, അതല്ലെങ്കിൽ എന്നോട് ദേഷ്യപ്പെടരുത്. ഇത് തന്നെയാണ് പ്രേമം. എല്ലാം ഓക്കെ, നീ പെട്ടെന്ന് എന്ന് അവളുടെ അമ്മയെ കാണേ. അതേന്ന് ഞാൻ എല്ലാ ഐശ്വര്യയോട് പറഞ്ഞു. നീ ഐശ്വര്യയുടെ അമ്മയെടുത്ത് പോയി ഐശ്വര്യ എനിക്ക് കല്യാണം കഴിച്ചു തരാൻ പറ. അല്ല, ഐശ്വര്യയോട് നിങ്ങൾ എന്താ പറഞ്ഞേ? അവൾ എന്താ തിരിച്ചു പറഞ്ഞു? ഞാൻ പറഞ്ഞതെല്ലാം കേട്ടിട്ട് അവൾ മുല്ലപ്പൂ പോലെ ചിരിച്ചു. ചിരിച്ചു മുത്തശ്ശ, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ലേ. ഞാൻ വരാം. ഈ ഭൂമിയിൽ എന്നെ പോലെ ലവേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. പാവങ്ങളെ പേരന്റ്സിനോട് പറയാൻ പറ്റാതെ ബുദ്ധിമുട്ട് നിൽക്കുക. അതിന് നിങ്ങളോട് ഉള്ളിടത്തോളം കാലം അവർക്കും കൂടെ ബ്രോക്കറാക്കാം. ആ വേലക്കാരി പെണ്ണിന്റെ കാര്യം പറഞ്ഞ് അവൻ എന്നെ സ്ഥിരമായി ബ്രോക്കറായിട്ട് വെക്കും. എപ്പോഴായാലും അവള് മുകളിൽ വന്ന് തന്നെ ആകണം, അപ്പൊ കറക്റ്റ് ചെയ്യാം. അതുവരേക്കും ബ്രോക്കറ് നാരായണ നാരായണ. നിങ്ങളെ കണ്ടപ്പോഴേ മയങ്ങിപ്പോയി, മറക്കാൻ പറ്റാത്ത അവസ്ഥയായി. മരിച്ചാലും നിങ്ങളുടെ പടിയിലേ മരിക്കുന്നായി. എന്തിനാ കഥ കടിച്ചത്? അല്ല, ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറിയാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുക. എന്ത്? മനസ്സിലുള്ള ആഗ്രഹം നേരിട്ട് പറയാൻ വേണ്ടി വന്നതാ. പേടിക്കുന്നു വേണ്ട. പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണെന്നും അത് എത്രത്തോളം പവർഫുൾ ആണെന്നും ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത്. അങ്ങനെയുള്ള പ്രണയം പുറത്തു പറയാതെ ഉള്ളിൽ വെച്ചോണ്ടിരിക്കുന്നത് വലിയ തെറ്റാണെന്നറിയാം. അതുകൊണ്ട് തുറന്ന് പറയാന്നോർത്ത് വന്നതാ. ഇതൊക്കെ തെറ്റാണ്. മനസ്സിനിഷ്ടപ്പെട്ട പെണ്ണിനെ സ്നേഹിക്കുന്നതും പ്രണയിക്കുന്നതും തെറ്റാണെന്ന് എങ്ങനെ പറയാ? ലോകത്തിന്റെ മുമ്പിൽ ഇതൊക്കെ തെറ്റാണ്. സ്റ്റോപ്പ്. മനസ്സിനിഷ്ടപ്പെട്ട പെണ്ണിനെ പ്രണയിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞ ലോകത്തെ സത്യം പറഞ്ഞാൽ എനിക്ക് വെറുപ്പാ. നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞാ അത് മതി. എന്റെ ഭർത്താവ് പറഞ്ഞ എന്ത് നടക്കുന്ന അറിയോ? എന്ത് എന്ത് നടക്കാന്? ധൈര്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണം. കുറച്ചുനാൾ വിഷമിക്കും, പിന്നെ വേറെ വഴിയില്ലാതെ വരുമ്പോ പോണ വഴിക്ക് പോട്ടെ നോക്കും. ആ രണ്ടുപേരും തമ്മിൽ ഇഷ്ടപ്പെടുമ്പോ മറ്റുള്ളവരുടെ കാര്യം ആലോചിക്കുന്ന എന്തിനാ? ഈ കാര്യത്തില് അദ്ദേഹം സമ്മതിച്ചില്ലെങ്കിലും വേണ്ടില്ല, നിങ്ങൾ സമ്മതിച്ചാ മതി. പുഷ്പം പോലെ എടുത്തോണ്ട് പോകുന്നു. നീ ചെയ്യുന്നത് പാപോ. എന്റെ സാരി നീ കൈയെടുക്ക്. ഞാൻ എന്റെ മനസ്സിലുള്ളത് പറഞ്ഞു. നിങ്ങളത് സമ്മതിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടാവും. ദയവ് ചെയ്ത് കണ്ടോ സാർ, സാരി പിടിച്ചോണ്ട് നിൽക്കുന്ന വില്ലനെ. ഈ മാല ഏത് പൊത്തുന്ന അടിച്ചോണ്ട് വന്നത്? ഈ അണ്ട വലിയ തമാശക്കാരൻ തന്നെ. അണ്ണാ, ഇനി എന്ത് ചെയ്യണം? എന്നെ ജയിലിൽ അയച്ചാ കുട്ടിക്ക് താങ്ക്സ് പറഞ്ഞിട്ട് വരാടാ. ശരി വാടാ. എനിക്കിപ്പോ വേണ്ടത് നിങ്ങളുടെ സിന്ദാബാദ് അല്ലടാ,
എന്നെ കമ്പി ഒഴിക്കുള്ളാക്കി ആ പെണ്ണിനോട് കണക്ക് തീർക്കുക വേണ്ടത്. പുറപ്പെടെ. കാണുന്നതൊന്നും സത്യമല്ല മോളെ. അവൻ ആ കസരിലുടക്കി എന്റെ സാരി എടുത്തു വിടുക ചെയ്തത്. അങ്ങനെ തന്നെ നീ പറഞ്ഞാലും അവൾ എന്തിനു വിശ്വസിക്കണം? എന്തിനു വിശ്വസിക്കണം? സിൻസിയറായിട്ട് നിന്റെ മനസ്സിലുള്ള കാര്യം നിന്റെ അമ്മയുടെ അടുത്തും എന്റെ അടുത്തും തുറന്നു പറഞ്ഞതിന്. ഐശ്വര്യ, നീ ഇഷ്ടപ്പെടുന്ന ആ പയ്യൻ വളരെ നല്ലവനാ, നിനക്ക് യോജിച്ചവൻ. ഞങ്ങളത് വിശ്വസിക്കുന്നു. അവർക്ക് നിന്നോടുള്ള വിശ്വാസത്തിനും ഐശ്വര്യക്ക് നിന്നോടുള്ള പ്രേമത്തിനും ഇനി ഫുൾ സ്റ്റോപ്പ്. ഇനി മുതൽ നിന്നോട് സംസാരിക്കുകയില്ല, കാണുകയില്ല. ഒരു പ്രാവശ്യം നീ അവനെ കണ്ട് സംസാരിച്ചാൽ നിന്റെ മനസ്സിലുള്ള സംശയമൊക്കെ അകലും. എന്റെ വാക്ക് കേൾക്കും മോളെ. കേൾക്കില്ല, നിന്റെ വാക്ക് ഞാൻ കേൾക്കില്ല. അവളുടെ കഴുത്തിൽ നിന്ന് രുദ്രാക്ഷം ഞാൻ അഴിപ്പിക്കും, അവളുടെ ജീവൻ ഞാൻ എടുപ്പിക്കും. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ചെയ്യാം. ഇപ്പൊ തന്നെ പോയി ധർമ്മയെ കാണാം. നീ എത്ര ശ്രമിച്ചാലും ഐശ്വര്യയുടെ ജീവൻ തീർച്ചയായും നിനക്ക് എടുക്കാൻ പറ്റില്ല. എന്നെ കൊണ്ടത് പറ്റില്ലെന്ന് പറഞ്ഞ ഇനി ഒരാളത് ചെയ്തിരിക്കും. വണ്ടി നിർത്തണ. ആരടാ ഇവൻ, എവിടെ പോയാലും കുറവ് നിൽക്കുന്നല്ലോ. അണ്ണ, ഇന്നാളവന്റെ അടി കൊണ്ടിട്ട് പോർവലിൽ നിന്ന് വെള്ളം പോണവരെ ഇപ്പോഴും മൂത്ര പോയിക്കൊണ്ടിരിക്ക. രാത്രി എന്റെ ലൂങ്കിയെല്ലാം നനഞ്ഞു പോയ അണ്ണ, ഇനിയും തല്ലി പഠിക്കാൻ പോവാണോ? കിട്ടുന്നതും കൊടുക്കുന്നതും നമ്മുടെ തൊഴിൽ ധർമ്മം, ഭയപ്പെടാൻ പാടില്ല. പോയി അടിച്ചോ, എന്നാ പോയി കൊണ്ടിട്ട് വരാം. വാ. എന്താണ് നോക്കിക്കുന്നത്? പോടാ, മറിച്ചെടുക്കുന്നു. പോടാ, ഇവിടെ അല്ലടാ, പോടാ. അമ്മോ, ഇറങ്ങുന്നതിനെക്കാട്ടിലും ഒളിക്കുന്നതാ നല്ലത്. ഐശ്വര്യയെ മറന്നേക്ക്. ഹേയ്, അവളുടെ ജീവൻ എടുത്തേ തീരൂ. ആ കടമ ചെയ്യേണ്ടത് ഞാനാ. നിന്റെ കടമയിൽ നിന്ന് നീ വ്യതിചലിച്ചു. വിധിയിൽ നിന്ന് ഇനി അവൾക്ക് രക്ഷപ്പെടാനാവില്ല. അവളുടെ കഴുത്തിൽ ആരുദ്രാക്ഷം ഉള്ളിടത്തോളം കാലം വിധിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിനക്കറിയാം അതഴിക്കുന്നത് എങ്ങനെയെന്ന്. എനിക്കറിയാം അവളെ രക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന്. എനിക്കും അറിയാം. ധർമ്മത്തെ പരിപാലിക്കേണ്ട നീ ധർമ്മം തെറ്റിക്കുന്നു. സത്യവാൻ സാവിത്രിയുടെ ഭർത്താവിന്റെ ജീവൻ തിരിച്ചു കൊടുത്തത് എന്റെ മുത്തച്ഛൻ ചെയ്ത ധർമ്മമാണെന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന ആ പെണ്ണിന്റെ ജീവൻ തിരിച്ചു കൊടുക്കുന്നതും ധർമ്മം തന്നെയാ. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ ആഗ്രഹം നിറവേറില്ല. Oh.
അങ്ങോട്ട് വാറി എന്താടാ ഇത്? അണ്ണാ അവളെ വിടരുത്, അവളെ വിടരുത്, അവളെ വിടരുത്, അവളെ കൊല്ലണം. I am sorry. Chances are very less. എന്താ? ഈശ്വരനോട് പ്രാർത്ഥിക്കുക, വേറെ വഴിയില്ല. ഇതിനെല്ലാം കാരണക്കാരി ഞാനും. എന്നെ രക്ഷിക്കാൻ വേണ്ടി അവള്. ഈ ലോകത്തിൽ നടക്കുന്നതിനൊന്നും നമ്മൾ കാരണക്കാരനല്ല. എവിടെ എന്ത് നടക്കണോ അത് നടന്നേ പറ്റൂ. ഇത്രയും നാൾ ത്യാഗം എന്താണെന്നോ സ്നേഹം എന്താണെന്നോ എനിക്കറിയില്ലായിരുന്നു. വൈജയന്തി ഈ നിലയിൽ കണ്ടപ്പെടാം എനിക്കതിന്റെ വില മനസ്സിലായത്. വൈജയന്തി ജീവിക്കണം, ആ ദൈവം തന്നെ അവളുടെ ജീവൻ രക്ഷിക്കട്ടെ. അതുകൊണ്ടാ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഡോക്ടർ പറഞ്ഞത്. പ്രാർത്ഥിക്കുക മാത്രമല്ല, നമ്മളുടെ ശ്രമം അതിന് വേണം. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് പറ, എന്റെ വൈജയന്തിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ചെയ്യൂ, ചെയ്യും. അങ്ങനെയാണെങ്കിൽ നീ ധരിച്ചിരിക്കുന്ന രുദ്രാക്ഷമാല വേണം. വളരെ പവിത്രമായ എത്രയോ ശക്തിയുള്ള ആ രുദ്രാക്ഷം കുഞ്ഞുനാൾ മുതലേ നിന്നെ രക്ഷിച്ചു വരുന്നു എന്ന് നിന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രാവശ്യമില്ല, വൈജയന്തിയുടെ കഴുത്തിലണിഞ്ഞ അതിന്റെ പവിത്രത കൊണ്ട് അവൾ രക്ഷപ്പെട്ടേക്കാം. എന്നെ വൈജയന്തി രക്ഷിക്കണം, ഒരു വാക്കെങ്കിലും പറയൂ ധർമ്മ. ഇത് ധരിച്ച വൈജയന്തി രക്ഷപ്പെടും. ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. വെറുതെ ഓരോന്ന് ചെയ്യുന്ന പൊട്ടത്തര. ചെയ്തു നോക്കിയാലല്ലേ അറിയൂ അതിന് ഫലം ഉണ്ടാവൂല്ലയോ എന്ന്. അതെ, ഈ രുദ്രാക്ഷം മഹിമയുള്ളതാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ ഒന്നും ചെയ്യാതിരുന്ന വൈജയന്തി എന്റെ കൈയോട് ഞാൻ തന്നെ കൊല്ലുന്ന പോലെ ഇരിക്കും. വേണ്ട, അത് നീ ഉരണ്ട, ഞാൻ പറയുന്നത് കേക്ക. എന്ത്? പിഞ്ചു കുഞ്ഞായിരിക്കും തൊട്ട് നിനക്ക് രക്ഷയായിരിക്കുന്ന ഈ രുദ്രാക്ഷം നിന്റെ ഭാവിക്ക് ലക്ഷണനേക്ക്, നിന്റെ ജീവിതത്തിന് ശ്രീരാമ രക്ഷ. ദയവ് ചെയ്തടിക്കല്ലേ. എന്റെ ജീവൻ രക്ഷിച്ചവൾ മരണത്തോട് പോരാടിക്കൊണ്ടിരിക്കുക, അവളെ രക്ഷിക്കാൻ ഞാൻ എന്നെ വേണമെങ്കിലും കൊടുക്കും. വേണ്ട, രുദ്രാക്ഷം അഴിക്കല്ലേ, ഞാൻ പറയുന്നത് കേക്ക്. എന്റെ വൈജയന്തിയുടെ ജീവനേക്കാളും പലതല്ല എനിക്കത്. ഐശ്വര്യ ഒട്ടത്തരം കാണിക്കല്ലേ, അത് അഴിച്ച് എന്താ സംഭവിക്കുന്ന അറിയോ? എന്ത്? ഞാൻ മരിച്ചു പോവും. ഒന്നും പറയണ്ട, രുദ്രാക്ഷത്തെ അഴിക്കില്ലെന്ന് പറ. വൈജയന്തിക്ക് ഒന്നും പറ്റില്ല, നിനക്കറിയാം. അന്യായമായിട്ട് ഐശ്വര്യയുടെ ജീവൻ എടുക്കല്ലേ. ഞാൻ ഐശ്വര്യ ജീവന്റെ ജീവനായി ഇഷ്ടപ്പെടുന്നു അറിഞ്ഞിട്ടും നീ എന്തെങ്ങനെ ചെയ്യുന്നത്? ദയവ് ചെയ്ത് നീ എന്റെ സ്നേഹത്തെ കൊല്ലല്ലേ. ഞാൻ പറയുന്ന കേക്ക് ഗുപ്ത, പ്ലീസ് ഞാൻ പറയുന്ന കേക്ക്. ഞാൻ ഇപ്പൊ നിന്റെ വാക്ക് കേട്ടാൽ അവിടെ യമധർമ്മരാജൻ എല്ലാവരുടെ മുന്നിൽ തലകുരിക്കേണ്ടി വരും. ഐശ്വര്യയുടെ സമയമായി, വേറെ വഴിയില്ല, അങ്ങോട്ട് നോക്ക്. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണല്ലേ. ഐശ്വര്യ, ഐശ്വര്യ, ഐശ്വര്യ.
ഐശ്വര്യ 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 മുത്തച്ച വേണ്ട 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 മുത്തച്ച ഒരെറുമ്പിനെ പോലും കൊല്ലാൻ മനസ്സില്ലാത്ത ഈ കുട്ടിയുടെ ജീവൻ എടുക്കില്ല മുത്തച്ച മിണ്ടരുത് ഇനി എന്റെ പേരക്കുട്ടിയുടെ സ്ഥലം നിനക്കില്ല യുഗയുഗങ്ങളായി സൃഷ്ടികർമ്മങ്ങൾ കാത്തുരക്ഷിച്ച് യാതൊരു വ്യത്യാസവുമില്ലാതെ സ്നേഹബന്ധങ്ങൾ കടിമപ്പെടാതെ എല്ലാവരെയും ഒരേ കാഴ്ചപ്പാടിൽ കണ്ട് യമലോകത്തെ പരിപാലിച്ച് സമധർമ്മ പാലകനാടാ തെറ്റിക്കാത്ത രാജനാടാ ന്യായത്തിന്റെ രക്ഷകനാടാ എന്ന് പറഞ്ഞ് തലയൂർത്തി നടന്ന എന്നെ തലകുനിയിക്കും വിധം തെറ്റ് ചെയ്തവനല്ലേ സ്നേഹിക്കുന്നു തെറ്റാണോ അതെ തെറ്റാണ് ഒരു ദേവഗന്ധർവനായ നീ ഒരു മാനവകന്യയെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് വലിയ തെറ്റ് തന്നെയാണ് എന്ത് തെറ്റാ മുത്തശ്ശ മുരുഗ ഭഗവാൻ വള്ളിയമ്മയും വെങ്കടേശ്വര ഭഗവാൻ ലാക്ഷിയമ്മയും കല്യാണം കഴിച്ചില്ലേ നിർത്തുന്നതിന്റെ വില കുറഞ്ഞ സംസാരത്തെ അധിക പ്രസംഗി യമലോക നിയമങ്ങൾ സർവനാശം ചെയ്ത് ഉത്തരവാദിത്തങ്ങൾ മറന്ന് വഴിതെറ്റിപ്പോയില്ലേ കടമകൾ മറന്നിട്ട് ഒരു സാധാരണ മാനവനെ പോലെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദൈവങ്ങളെ ഉദാഹരണം കാട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഇനി നീ എത്ര പശ്ചാത്തപിച്ചാലും അവളുടെ ജീവൻ എടുക്കാതെ ഞാൻ അടങ്ങില്ല ഐശ്വര്യ മകനെ യുവഗുപ്ത കർമ്മങ്ങൾ മറന്നു നടന്നവൻ യുവരാജനായിരുന്നിട്ട് പോലും അത് ഗവനിക്കാതെ കടമകൾ നിറവേറ്റിയ നീ അഭിനന്ദനത്തിന് അർഹനാണ് നന്ദി ദേവ യമോയമ യുവഗുപ്ത മുക്കോടി ദേവന്മാർക്കും ത്രിമൂർത്തികൾക്കും മുമ്പിൽ അപമാനപ്പെടാതെ എന്റെ മാനം രക്ഷിച്ചതിന് നാം നിനക്കൊരു വരം തരികയാണ് വേണ്ടത് ചോദിച്ചോളൂ വേണ്ട മുത്തശ്ശ നിങ്ങളുടെ അനുഗ്രഹമല്ലാതെ വേറൊന്നും എനിക്ക് ആവശ്യമില്ല പറ്റില്ല മനസ്സറിഞ്ഞ ഈ മുത്തശ്ശൻ തരുന്ന വരം നീ വേണ്ടെന്ന് വെക്കാതെ ചോദിച്ചോളൂ നിങ്ങളുടെ സ്നേഹത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല മുത്തശ്ശ അങ്ങയുടെ സന്തോഷത്തിനായി ഒരു ചെറിയ വരം ചോദിക്കുന്നു എന്റെ പ്രിയ സ്നേഹിതൻ ധർമ്മ അവന്റെ പ്രേമം വിജയിക്കാൻ നിങ്ങൾ അനുഗ്രഹിക്കണം അത്രയേ ഉള്ളൂ യുവധർമ്മ നിന്റെ ഭൂലോക പ്രണയം സഫലമാകട്ടെ നമുക്ക് യമലോകത്തേക്ക് ചെല്ലാം വരൂ മുത്തശ്ശ പുറപ്പെടുന്നതിന് മുമ്പ് അവൾക്ക് ജീവൻ കൊടുത്താലും അവൾക്ക് ജീവൻ കൊടുക്കുകയോ എന്ത് പരിഹസിക്കുന്നോ അവന്റെ പ്രണയം ജയിക്കുന്നതിന് അവന്റെ പ്രണയിനിക്ക് ജീവൻ വേണം അത് നടക്കാത്ത കാര്യം നന്നായി ആലോചിക്കും മുത്തശ്ശ മുക്കോടി ദേവന്മാരും നിങ്ങളുടെ വരം നിറവേറാത്ത വരമെന്ന് പറയില്ലേ വാക്ക് തെറ്റി വേന്ദ്രൻ എന്ന് മുകളിലുള്ളവർ പറയില്ലേ ധൃതിപ്പെട്ട് വരം കൊടുക്കുന്നവനെന്നും പ്രായമായി മുന്നും പിന്നും നോക്കാതെ പറയുന്നവനെന്നും ദേവമംഗകൾ അവിടെയും ഇവിടെയും പോയി കളിയാക്കിക്കൊണ്ട് എന്തൊക്കെ പറയും മുത്തശ്ശനെ നിർത്ത് ജൽപ്പനങ്ങൾ ധർമ്മസങ്കടത്തിലായല്ലോ വേറെ വഴിയില്ലല്ലോ മുത്തശ്ശ ഭൂലോകത്ത് നാക്ക് തെറ്റിയാലും മേൽലോകത്ത് വാക്ക് തെറ്റിയാലും അതുകൊണ്ട് വരുന്നത് അപമാനം തന്നെയല്ലേ ഗുപ്ത പറയൂ മുത്തശ്ശ നീ ഒരു നല്ല സ്നേഹിതൻ മാത്രമല്ല വരുംകാല മന്ത്രിയും കൂടിയാ അതൊക്കെ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടല്ലേ ശരി മകനെ നിന്റെ ആഗ്രഹം നിറവേറാൻ നിന്റെ സ്നേഹിതന്റെ പ്രണയം സഫലമാകാൻ ഞാൻ അവൾക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ പോവുകയാശ്വര്യ മക്കളെ വീണ്ടും യമലോകത്തേക്ക് വരുന്നത് എപ്പോഴാ കയ്യിൽ പഴം തന്നിട്ട് തിന്നരുതെന്ന് പറയുന്നത് പോലെ കയ്യിൽ മംഗകളെ തന്നിട്ട് പോകാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ അത് മറന്നുപോയി അത് മറന്നുപോയി നിന്റെ പ്രശ്നം എന്താ എന്നെ അനുഗ്രഹിച്ചത് പോലെ ഇവന്റെ പ്രേമം വിജയിക്കണമെന്ന് അനുഗ്രഹിക്കാനാ പറയുന്നേ നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ മനസ്സിന് സന്തോഷം തോന്നുകയാണ് സ്നേഹത്തിന്റെ പര്യായമാണ് നിങ്ങൾ ശരി നിങ്ങളുടെ പ്രണയിനികളെ വേളികഴിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാലം വരെ അവരോടൊപ്പം ആനന്ദിച്ച് ആറാടി അനുഭവിച്ച് സന്തോഷത്തോടെ സംസാര സാഗരത്തിൽ നീരാടി അതിനുശേഷം ആനന്ദഭോഗത്തിൽ ലയിച്ച് നമ്മുടെ യമലോകത്തിലേക്ക് വരും അപ്പോൾ നിനക്ക് പട്ടാഭിഷേകം ചെയ്തു വെച്ച് എന്റെ കടമകൾ നിന്നെ ഏൽപ്പിച്ച് നാം വിശ്രമിച്ചോളാം വാട്ട് ഇംഗ്ലീഷ് ഐ നോ ബെറ്റർ ഇംഗ്ലീഷ് ഐ ക്യാൻ സ്പീക്ക് ബെറ്റർ ദാൻ യു
Not only English, I can speak all the languages. Otherwise, how can I control all the people in the world? Muthasha, are you all right? I can very much all right. Enda Muthasha ninna Muthasha kuda bhoomiyil vannille annu thotte ella bhashayum padichu. ഓക്സ്ഫോർഡിൽ പോലും എനിക്ക് ഡോക്ടറേറ്റ് തന്നിട്ടുണ്ട്. മംഗളാശംസകൾ. യമദേവൻ നിന്നാൽ വളരെ വിജയീ ഭവ. മുത്തശ്ശൻ ഗോൺ. ഗുപ്ത, ഞാൻ നിന്നെ പറ്റി തെറ്റിദ്ധരിച്ചു. ഏം വഴി തനി വഴി. ഹൃദയ കോട്ടയിലെ രാജകുമാരി, എൻ ദേവകുമാരി, എൻ ദേവകുമാരി. ഹൃദയ കോട്ടയിലെ രാജകുമാരി, എൻ ഗോപകുമാരി, എൻ ദേവകുമാരി.